എല്ലാം പ്രിയപ്പെട്ട നമ്മുടെ ചെങ്ങന്നൂരിൻ്റെ ജനനായകനാണ് ശ്രീ സജി ചെറിയാൻ എം എൽ എ. അദ്ദേഹം സാംസ്കാരിക വകുപ്പിൻ്റെ ഫിഷറീസ് വകുപ്പിൻ്റെ യുവനക്ഷേമ വകുപ്പിൻ്റെ മന്ത്രിയായി പ്രവർത്തിക്കുന്നു. ഒരു മന്ത്രി എന്നുള്ള നിലയിലല്ല, രാവിലെ നമ്മൾ കൊടുവല്ലൂർ വീട്ടിലോട്ട് ചെന്നാൽ അവിടെ ഒരു ജനസമുദ്രം ഉണ്ടാവും. അപ്പൊ അത്രത്തോളം ഒരു ജനകീയനായിട്ടുള്ള ഒരു നേതാവ് കൂടിയാണ്, ജനകീയ നേതാവാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ സാന്നിധ്യം നമ്മളെ വളരെ സന്തോഷിപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ കരങ്ങളിൽ നിന്ന് ഈ പുരസ്കാരം സ്വീകരിക്കുന്നതിന് വേണ്ടി തീർച്ചയായിട്ടും മാഷിന് കഴിഞ്ഞതും ഒരു വലിയ ഭാഗ്യമാണ്. ഞാൻ ദീർഘമായ സ്വാഗത പ്രസംഗത്തിലേക്ക് പോകുന്നില്ല, മന്ത്രിയെ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സാംസ്കാരിക പ്രവർത്തനത്തിന് വേണ്ടി ഇവിടെ സാന്നിധ്യമായിരിക്കുന്ന നമ്മുടെ മർത്തോമാ സഭയുടെ അൽമായ ട്രസ്റ്റി അഡ്വക്കേറ്റ് ആൻസിൽ കോമാട്ടുണ്ട്. എൻ്റെ മുൻകാല സുഹൃത്താണ്, ഏറെ കാലമായിട്ടുള്ള സൗഹൃദമാണ്. അദ്ദേഹം ഇപ്പോൾ ഒരു പുതിയ ചുമതല ഏറ്റെടുത്തിരിക്കുന്നു. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ഷൈനി ടീച്ചർ ഒരു കവി എന്നുള്ള നിലയിലെല്ലാം നമുക്ക് ഇടയിൽ വളരെ പരിചിതയാണ്. ടീച്ചറിനെ സ്വാഗതം ചെയ്യുന്നു. അധ്യാപക ശ്രേഷ്ഠർ വളരെ പേരിവിടെ ഉണ്ട്. വിൻസി ടീച്ചറുണ്ട്, സാറാമ്മ ടീച്ചറുണ്ട്, അതുപോലെ ഗംഗാ കാവാലമുണ്ട്, നമ്മുടെ ശ്രീകല ടീച്ചറുണ്ട്, അങ്ങനെയുള്ള പല സ്ഥലങ്ങളിൽ നിന്ന് നമ്മുടെ സാഹിത്യ പ്രവർത്തകരായിട്ടുള്ള പല ആളുകളുണ്ട്. പ്രിൻസിമോൻ സാറുണ്ട്, സിബി സാറുണ്ട്, ശിവദാസ് സാർ എത്തിക്കൊണ്ടിരിക്കുന്നു കേരള യൂണിവേഴ്സിറ്റിയിലെ. അങ്ങനെ ഇവിടെ എല്ലാ അധ്യാപകരായിട്ടുള്ള ധാരാളം ആളുകളുണ്ട്, സുഹൃത്തുക്കളുണ്ട്. എല്ലാവരുടെയും പേരെടുത്ത് പറയുക എന്ന് പറയുന്നത് ഒരു ഇപ്പോഴത്തെ സമയസംബന്ധിതമായിട്ട് അത് അത്ര യോജിച്ച കാര്യമല്ല. പുരസ്കാരം സമ്മാനങ്ങൾ വാങ്ങാനുള്ള കുഞ്ഞുങ്ങളുണ്ട്, കവിതയ്ക്കും പാട്ടിനുമൊക്കെ സമ്മാനം കിട്ടിയ കുട്ടികളുണ്ട്. അങ്ങനെയുള്ള എല്ലാവരെയും, ഞാൻ ഇവിടെ സാന്നിധ്യമായിരിക്കുന്ന എല്ലാവരെയും ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ട മന്ത്രിയെ വാക്കുകൾ കേൾക്കുന്നതിനും അതോടൊപ്പം തുടർന്ന് തന്നെ അവാർഡുകളും അതുപോലെ കുട്ടികൾക്കുള്ള സമ്മാനങ്ങളും നൽകുന്നതിനുമായിട്ട് പ്രത്യേകമായി ക്ഷണിക്കുകയാണ്. ടെറി ഈഗിൾട്ടൺ സിദ്ധാന്തം സൗന്ദര്യം സംസ്കാരം എന്നുള്ള ഗ്രന്ഥത്തിനാണ് അവാർഡ് കൊടുക്കുന്നത്. ചിന്ത പബ്ലിഷേഴ്സ് ആണ് പ്രസിദ്ധീകരിച്ചത്. എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രിയെ ക്ഷണിച്ചുകൊണ്ട് അധ്യക്ഷൻ, സമ്മതദർശനയുടെ പ്രസിഡന്റ് ഫാദർ ഡോക്ടർ മാത്യൂസ് വാഴക്കുന്നു, അവാർഡ് ഏറ്റുവാങ്ങാൻ എത്തിയിട്ടുള്ള പ്രിയങ്കരനായ ഡോക്ടർ തോമസ് കറിയ, ഡോക്ടർ കെ കെ ശിവദാസ്, എൻ്റെ പ്രിയ സുഹൃത്ത് അഡ്വക്കേറ്റ് ആൻസി, ഇവിടെ എത്തിച്ചേർന്ന മറ്റ് വിശിഷ്ട വ്യക്തികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കൾ, സമദർശന സാംസ്കാരിക പഠന കേന്ദ്രം 2023 സാഹിത്യ പുരസ്കാര സമർപ്പണമാണ് ചടങ്ങാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ഡോക്ടർ തോമസ് കറിയ ചിന്ത പബ്ലിഷേഴ്സ് പ്രസാദം ചെയ്ത ടെറി ഈഗിൾട്ടൺ എന്ന പുസ്തകത്തിനാണ് ഈ പ്രശസ്തി പത്രവും അവാർഡുകളും സമർപ്പിക്കുന്നത്. തീർച്ചയായിട്ടും വർത്തമാനകാലത്ത് സാംസ്കാരിക പ്രവർത്തനത്തിന് മറ്റേത് കാരണം ഒരു ബോംബ് സ്ഫോടനം കേരളത്തിൽ നടന്ന ദിവസം ഉളവാക്കുന്ന നിമിഷങ്ങളാണ് കടന്നുപോയത്, ദിനങ്ങളാണ് കടന്നുപോകുന്നത്. എല്ലായിടത്തും ഒരു വിദ്വേഷത്തിൻ്റെ അന്തരീക്ഷം കടന്നു വരികയാണ്. എല്ലാ ലോകത്തും മുഴുവൻ സംഭവിക്കുന്ന രീതിയിലുള്ള പകയും വിദ്വേഷവും, മനുഷ്യൻ എന്തിനാണ് ഇത്തരം വൈരുദ്ധ്യങ്ങളിലേക്ക് പോകുന്നത് എന്ന് സ്വയം തന്നെ ചോദിക്കേണ്ട ഒരു യുക്തിയോ ഒരു ശാസ്ത്രമോ ഒരു പ്രായോഗികതൊന്നുമില്ല. അപ്പൊ നമ്മുടെ സംസ്കാരത്തെ നമുക്ക് എങ്ങനെ സമൂഹത്തിൽ പ്രകടിപ്പിക്കാൻ കഴിയും, എങ്ങനെ ശക്തിപ്പെടുത്താൻ കഴിയും എന്ന് ഗൗരവമായി നമ്മൾ ചിന്തിക്കണം. ഇപ്പൊ ഞാൻ ഈ സാംസ്കാരിക മന്ത്രി കഴിയുമ്പോൾ ഞാൻ ആദ്യം തീരുമാനിച്ചിരിക്കുന്നത് കേരളത്തിലെ നമ്മുടെ കുട്ടി അവരാണല്ലോ നമ്മുടെ കാലാവധി കഴിയാറേ, എന്നുവെച്ചാൽ 50 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ കുട്ടി കഴിഞ്ഞിട്ടുണ്ട്, പലരും 50 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ മരിക്കത്തില്ല, ഒരു 100 വർഷം ജീവിക്കുന്ന രീതി നമ്മൾ അവർ എഴുതിയിട്ട് കാര്യങ്ങൾ നടത്തുന്നു. ഞാൻ ആലോചിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം, ഈ കേരളത്തിൽ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്കൊരു ഒരു സാംസ്കാരികമായ ഒരു അവനീതി, അല്ലെങ്കിൽ ഒരു അവൻ്റെ തലമുറകൾ എന്താ എങ്ങനെയാണ് വളർന്നു വന്നതിനെ പറ്റി അവനെ പഠിപ്പിക്കാൻ, ഒരു വ്യക്തിത്വ വികാസം അവനെ രൂപാന്തരപ്പെടുത്താൻ എന്താണ് വഴി. ഇപ്പൊ ബാലകേരളം എന്ന് പറഞ്ഞാൽ പദ്ധതി തന്നെ ഗവൺമെന്റ് വകുപ്പ് ആവിഷ്കരിച്ചിരിക്കുകയാണ്, ഇപ്പൊ തുടങ്ങാൻ പോകുന്നത്. ആദ്യത്തെ ഒരു യൂണിറ്റ് ട്രിവാൻഡ്രത്ത് സ്റ്റാർട്ട് ചെയ്തു. എന്റെ മനസ്സിലുള്ളതെന്ന് പറഞ്ഞാൽ കേരളത്തിലെ 1000 പഞ്ചായത്തുകളിലും നഗരസഭകളിലും കോർപ്പറേഷനിൽ പഠിപ്പിക്കണം, പരിശീലന കേന്ദ്രങ്ങളാണ്. പാഠപുസ്തകം പഠിച്ചുകൊണ്ട് ഒരു കുട്ടി രക്ഷപ്പെടാൻ പോകും. ഈ പാഠപുസ്തകത്തിൽ പഠിച്ചിരിക്കുന്ന ഏതെങ്കിലും കാര്യം അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ആവശ്യം ഉപയോഗിക്കാൻ പറ്റും, ഒരു കാര്യം ഉപയോഗിക്കാൻ പറ്റും. ബാലകേരള പരിപാടി അങ്ങനെ ഒരു പരിപാടി നടത്തണമെന്ന് തന്നെ ഞങ്ങൾ ആലോചിച്ചിരുന്നു. 1 വർഷം 1,00,000 കുഞ്ഞുങ്ങളെ കേരളത്തിൽ പരിശീലിപ്പിക്കണമെന്ന് ഞങ്ങൾ ആലോചിച്ചു. 1,00,000 കുഞ്ഞുങ്ങൾ
അവിടെ കലയുണ്ട് സാഹിത്യമുണ്ട് സംഗീതമുണ്ട് എല്ലാം ഉണ്ട് സ്പോർട്സും എല്ലാം ഉണ്ട് അവരവരുടെ കഴിവനുസരിച്ച് അവരെ പരിശീലിപ്പിക്കുക അങ്ങനെ ഒരു തലമുറ ഇനി വളർന്നു വരുന്നില്ലെങ്കിൽ ഇത് എവിടെയൊക്കെ പോകും എനിക്കിത്ര അറിയില്ലായിരുന്നു നല്ലൊരു മുൻകൈ പ്രവർത്തനമാണ് ഇവിടെ ഈ കാര്യത്തിൽ നടത്തുന്നത് വളരെ പ്രഗത്ഭവാദികളായ വ്യക്തിത്വങ്ങൾ എല്ലാം ഇവിടെ വന്നിട്ടുണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് വളരെ സന്തോഷം അവാർഡ് ജേതാവായിട്ടുള്ള ശ്രീ ഡോക്ടർ തോമസ് കരിയെ പ്രത്യേകമായി ഞാൻ അഭിനന്ദിക്കുന്നു മറ്റ് അവാർഡുകൾ ലഭിച്ചിട്ടുള്ളവരെല്ലാം അവരെയൊക്കെ അഭിനന്ദിക്കുന്നു എല്ലാവരുടെ അനുവാദത്തോടു കൂടി 2023 സമദർശന സാഹിത്യ പുരസ്കാരം സമർപ്പിച്ച് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു വാർത്ത അവസാനിപ്പിക്കുന്നു അദ്ദേഹം നമസ്കാരം സമദർശന സാംസ്കാരിക പഠന കേന്ദ്രത്തിന്റെ സാഹിത്യ പുരസ്കാരം ഇത് രണ്ടാമത്തെ പുരസ്കാരമാണ് ഒന്നാമത്തെ പുരസ്കാരം നേടിയത് കവിതയ്ക്കായിരുന്നു അത് വയനാട് പയ്യമ്പള്ളി സ്കൂളിലെ അധ്യാപികയും കവിയുമായ സ്റ്റെല്ല മാത്യു എന്ന കവിക്കാണ് കഴിഞ്ഞ വർഷം നൽകിയത് ഇത് രണ്ടാമത്തെ പുരസ്കാരമാണ് എല്ലാ വർഷവും 20,000 രൂപയും പ്രശസ്തി പത്രവും നൽകുന്ന പുരസ്കാരമാണിത് അടുത്ത വർഷം നോവലിനാണെന്ന് കൂടി പ്രഖ്യാപിക്കുന്നു ഇത്തവണ നിരൂപണത്തിനായിരുന്നു അടുത്ത 2024 അവാർഡ് നോവലിനാണ് ഈ പുരസ്കാരം സാറിന് പ്രിയപ്പെട്ട മന്ത്രിയോടുള്ള നന്ദി സ്നേഹവും അറിയിക്കുക പ്രിയപ്പെട്ട ശിവദാസ് സാർ കൃതിയെ പരിചയപ്പെടുത്തി ഒരു അക്കാദമിക് വിദഗ്ധൻ അല്ലെങ്കിൽ അക്കാദമിഷ്യൻ എന്നുമാരക്ക് തോമസ് കരിയ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ കുറിച്ചും വളരെ സാര സംക്ഷേപത്തിൽ സംസാരിക്കാനാണ് ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുന്നത് അതോടൊപ്പം തന്നെ ടെറി ഈഗിൾട്ടൺ എന്ന് പറയുന്ന ഈ പുസ്തകത്തിന്റെ സമകാലിക കേരളത്തിൽ ഉള്ള പ്രാധാന്യം സ്ഥാനപ്പെടുത്തൽ അങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ കഴിയുക ടെറി ഈഗിൾട്ടനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം 88 പേജ് മാത്രമുള്ള ഒരു പുസ്തകമാണ് പക്ഷേ ടെറി ഈഗിൾട്ടൻ എന്ന് പറയുന്ന ചിന്തകന്റെ മൗലിക സംഭാവനകൾ എന്തൊക്കെയാണ് എന്നും കേരളീയ പശ്ചാത്തലത്തിൽ നാം എന്തൊക്കെയാണ് അല്ലാതെ യൂറോപ്യൻ എഴുത്തുകാരനായിട്ടുള്ള ഒരു ബ്രിട്ടീഷ് മാർക്സിസ്റ്റ് ആയിട്ടുള്ള ടെറി ഈഗിൾട്ടന്റെ എല്ലാ പുസ്തകങ്ങളെയും പരിചയപ്പെടുത്തുക എന്നുള്ള ഒരു പദ്ധതിയല്ല ഡോക്ടർ തോമസ് കരിയ ഈ ടെറി ഈഗിൾട്ടൻ എന്ന് പറയുന്ന ആ പുസ്തകം സിദ്ധാന്തം സൗന്ദര്യം സംസ്കാരം എന്നുള്ള പുസ്തകത്തിലൂടെ ചെയ്തിട്ടുള്ളത് അത് ആർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് എന്താണ് ഈ 40 പുസ്തകത്തിന്റെ 40 പുസ്തകങ്ങളുണ്ട് ഈ പുസ്തകങ്ങളുടെ സാരം എന്താണ് എന്ന് എഴുതാൻ ആർക്കും പറ്റും അതിനെ സാമാന്യമായ ഒരു ഇംഗ്ലീഷ് പരിജ്ഞാനം മാത്രം മതി എന്നാൽ അതേസമയം തന്നെ കേരളീയ അന്തരീക്ഷത്തിൽ ഈ പുസ്തകത്തെ അദ്ദേഹം പ്ലേസ് ചെയ്യുന്നു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പരമപ്രധാനമായ കാര്യം വിദ്യാർത്ഥിയായിട്ട് റെയ്മണ്ട് വില്യംസ് എന്ന് പറയുന്ന ആള് സംസ്കാര പഠനം എന്ന് പറയുന്ന ഒരു വിജ്ഞാന ശാഖയ്ക്ക് തുടക്കമിട്ട 3 പേരിൽ ഒരാളാണ് ഇ പി തോംസനും റിച്ചാർഡ് ഫൊഗാർട്ടുമാണ് മറ്റു 2 പേർ ഇതിൽ ബ്രിട്ടീഷ് മാർക്സിസ്റ്റ് ആയിട്ടുള്ള റെയ്മണ്ട് വില്യംസിന്റെ കീഴിൽ ഒരു PhD വിദ്യാർത്ഥിയായി ആ പുസ്തകത്തെ കുറിച്ച് ഡോക്ടർ തോമസ് കരിയ അദ്ദേഹത്തിന്റെ അതാണ് അദ്ദേഹത്തിന്റെ ഒരു 1953 പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകമാണ് ഒരു സൗന്ദര്യശാസ്ത്രത്തിന്റെ ചരിത്രവും അതുപോലെ തന്നെ ഒരു വികാസവും ഒക്കെ പറയുന്ന ആ പുസ്തകം ആ പുസ്തകത്തെ കുറിച്ച് തുടങ്ങി സംസ്കാരം രാഷ്ട്രീയം എന്നീ മേഖലകളിൽ അദ്ദേഹം ചെയ്ത സംഭാവനകൾ 8 അധ്യായങ്ങളിലൂടെ വളരെ സാരവത്തായി രേഖപ്പെടുത്തുന്ന ഒരു പുസ്തകമാണ് ടെറി ഈഗിൾട്ടൻ എന്ന് പറയുന്ന പുസ്തകം ഞാൻ പറഞ്ഞു ഈ നമ്മുടെ നാട്ടിൽ വളരെ വലിയ 2 അതിർത്തികളായി പലപ്പോഴും യോജിക്കാൻ പറ്റാത്ത രീതിയിൽ നിന്നിരുന്ന 2 വിഭാഗങ്ങളാണ് ക്രിസ്ത്യൻ പുരോഹിതന്മാരും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് ചിന്തകന്മാരും ഒരു തരത്തിൽ സമീപകാലഘട്ടത്തിൽ ഇതിന് മാറ്റം സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്
യഥാർത്ഥത്തിൽ ടെറി ഇംഗ്ലണ്ടിനെ പോലുള്ള ആളുകളുടെ പുസ്തകങ്ങളിൽ വായിക്കുന്ന വേളയിൽ എങ്ങനെയാണ് അവരുടെ ഇ പി തോമസിന്റെ ദ മേക്കിംഗ് ഓഫ് ഇംഗ്ലീഷ് വർക്കിംഗ് ക്ലാസ് എന്ന് പറയുന്ന പുസ്തകം വായിച്ചാൽ എപ്രകാരമാണ് ഈ പള്ളികളിൽ തൊഴിലാളികൾ അവരുടെ ചിന്തകൾ തുല്യത എന്ന് പറയുന്ന ആശയം ഉയർത്തിക്കൊണ്ടുവന്നത് എന്ന കാര്യമാണ് ഇ പി തോമസൻ ദ മേക്കിംഗ് ഓഫ് ദ ഇംഗ്ലീഷ് വർക്കിംഗ് ക്ലാസ് എന്ന് പറയുന്ന പുസ്തകത്തിൽ അടിസ്ഥാനപരമായി രേഖപ്പെടുത്തുന്ന ഒരു കാര്യം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും, അതായത് ഈ ക്രിസ്ത്യൻ സഭകളും അല്ലെങ്കിൽ ക്രിസ്ത്യൻ വിശ്വാസികളായ ആളുകളും മാർക്സിസ്റ്റ് ചിന്താസരണിയിലുള്ള ആളുകളും തമ്മിൽ ഒരു വലിയ വിടവുണ്ട് എന്നുള്ള രീതിയിലുള്ള പ്രചരണം അസ്ഥാനത്താണ് എന്ന് നമുക്ക് ഇ പി തോമസിന്റെ ഈ പുസ്തകത്തിന്റെ മുതലാളിത്തത്തിന്റെ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് യൂറോപ്പിൽ മാർക്സിസ്റ്റ് ചിന്തകന്മാർ അതിനെതിരായിട്ടുള്ള നിലപാടുകൾ, അതിനെതിരായിട്ടുള്ള വളരെ വലിയ ആശയ സമരങ്ങൾ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. അത്തരം ചിന്തകന്മാരെ പരിചയപ്പെടുത്തുന്നതിൽ മലയാളികൾ എന്തുകൊണ്ടോ പരാജയപ്പെട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ചിന്തകനാണ് ഹെൻറി ലെഫെബർ എന്ന് പറയുന്ന ചിന്തകൻ. എന്തുകൊണ്ടാണ് സോവിയറ്റ് യൂണിയൻ പരാജയപ്പെട്ടത് അല്ലെങ്കിൽ തകർന്നു പോയത് എന്നുള്ളതിന് ഉത്തരം തേടി നമ്മുടെ നാട്ടിൽ പല ആളുകളും നെട്ടോട്ടം ഓടിയപ്പോൾ ഹെൻറി ലെഫെബർ വളരെ കൃത്യമായി ദ പ്രൊഡക്ഷൻ ഓഫ് സ്പേസ് എന്ന് പറയുന്ന പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആ റഷ്യ എന്ന് പറയുന്ന രാജ്യം, സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന ഒന്ന് വിപ്ലവാനന്തരം തങ്ങളുടെ കെട്ടിടങ്ങളെ, ആർക്കിടെക്ചർ എന്ന് പറയുന്ന ഒരു സാധനത്തെ ജനാധിപത്യത്തിനും കമ്മ്യൂണിസത്തിനും യോജിച്ച രീതിയിൽ പുതുക്കിപ്പണിയാത്തതാണ് ഈ പരാജയത്തിന് കാരണം. നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു സംഭവത്തെ കുറിച്ച് നിങ്ങൾ ഓർത്തിരിക്കും. വിദ്യാർത്ഥിനായിട്ടുള്ള കായന്തിൻ നടൻ വിനായകരോട് നമ്മുടെ പോലീസുകാർ ഏത് രീതിയിലാണ് പെരുമാറുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും. ആ നിലക്ക് ജനങ്ങൾക്ക് പ്രാപ്യമായിട്ടുള്ള ഒരു ഇടമാക്കി സ്റ്റേറ്റിന്റെ വിവിധ കെട്ടിടങ്ങളെ പരിവർത്തിപ്പിക്കുന്നതിൽ അന്നത്തെ സർക്കാർ, പ്രത്യേകിച്ച് അവിടെ പിന്നിൽ തുടർന്നു വന്ന സർക്കാരുകൾ പരാജയപ്പെട്ടു എന്നും ആ സ്ഥലത്തിന്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്ന സാധനത്തിന് കമ്മ്യൂണിസ്റ്റ് ചിന്തയിൽ വലിയ പ്രാധാന്യമുണ്ട് എന്നുമാണ് ലെഫെബർ നമ്മോട് പറയുന്നത്. സമാനമായ രീതിയിൽ വാൾട്ടർ ബെഞ്ചമിൻ എന്ന് പറയുന്ന ഒരു മാർക്സിസ്റ്റ് ഫിലോസഫർ, അദ്ദേഹത്തെ കുറിച്ച് വളരെ ചെറിയ ചില എഴുത്തുകൾ സാരവത്തായി മാത്രമാണ് ഡോക്ടർ തോമസ് കറിയ വിശദീകരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പുസ്തകം, തെറികെട്ടിന്റെ പുസ്തകം എന്ന് പറയുന്നത് ഈ വാൾട്ടർ ബെഞ്ചമിൻ ടുവേർഡ്സ് എ റെവല്യൂഷണറി ക്രിറ്റിസിസം എന്ന് പറയുന്ന പുസ്തകമാണ്. വാൾട്ടർ ബെഞ്ചമിന്റെ ദൗത്യം, സാംസ്കാരിക ദൗത്യം എന്തായിരുന്നു? ജർമ്മൻ മാർക്സിസ്റ്റ് ആയിട്ടുള്ള വാൾട്ടർ ബെഞ്ചമിൻ രണ്ടാം ലോകയുദ്ധ കാലഘട്ടത്തിൽ രക്ഷപ്പെടാൻ കഴിയാതെ ആത്മഹത്യ ചെയ്ത ഒരു മാർക്സിസ്റ്റ് ചിന്തകനാണ്. ഇത്തരം കൃതികൾ എപ്രകാരമാണ് സാമൂഹ്യ ജീർണതയെ ആവിഷ്കരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ലൂക്കാച്ചിനെ പോലുള്ള സാമ്പ്രദായിക മാർക്സിസ്റ്റുകളുടെ ചിന്തയിൽ നിന്നും അവരുടെ ആക്രമണങ്ങളിൽ നിന്നും ഫ്രാൻസ് കാഫ്ക എന്ന് പറയുന്ന വിഖ്യാതനായിട്ടുള്ള ലോകോത്തര എഴുത്തുകാരനെ, അദ്ദേഹത്തിന് ഒരു പ്രതിരോധം തീർത്ത എഴുത്തുകാരനാണ് മാർക്സിസ്റ്റ് ചിന്തകനാണ് വാൾട്ടർ ബെഞ്ചമിൻ. അത്തരം എഴുത്തുകാരെ കുറിച്ച് നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ടോ വലിയ തരത്തിലുള്ള ചർച്ചകൾ നടക്കാതെ പോയി. ഡോക്ടർ തോമസ് കറിയയുടെ ടെറി ഈഗിൾട്ടൺ എന്ന് പറയുന്ന പുസ്തകം ചർച്ച ചെയ്യേണ്ട സാഹചര്യം ഇതാണ് എന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നു. മാത്രവുമല്ല, ഈ പുസ്തകത്തിൽ മധുരഹിംസ എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട്. അത് യൂറോപ്പിലെ പ്രത്യേകിച്ച് ട്രാജഡിയുടെ നാടാണ്. ധാരാളം ട്രാജഡികൾ വളരെ ഗ്രീക്ക് കാലം മുതൽ യൂറോപ്പിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ദി ഐഡിയ ഓഫ് ട്രാജഡി എന്ന് പറയുന്ന പുസ്തകത്തെ കുറിച്ചാണ് സ്വീറ്റ് വയലൻസ് ദി ഐഡിയ ഓഫ് ട്രാജഡി എന്ന ടെറി ഗിൽട്ടന്റെ വിഖ്യാത പുസ്തകത്തെ കുറിച്ചാണ് ഇതിലെ മറ്റൊരു അധ്യായം. അതോടൊപ്പം തന്നെ ടെറി ഗിൽട്ടന്റെ നേരത്തെ ഞാൻ ചൂണ്ടിക്കാണിച്ച 7.5 ലക്ഷത്തോളം വിറ്റ് പോയ
पुस्तक अद्हते ऐटों प्रशस्तन मतक आफ्टर तीयरी पुस्तक सिद्धांत अब नाम कचा सिद्धांत शेषम अद अर्थमाक रुतर आम डानियल डी बेंजमिनूट वन पी एस राधाकृष्णन पी एम गिरीशन परंपर वाले क्यों तीवन ओर मुहूर्त वाले मुषिज वाले पणिपट वाले वलिया जीव तुम सूखे वलिया वलिए तरह सुखित्वे वेड़को एल समय इन अल्प समय कुोलू तीर्कान पटमलो कीटम्मेपोले पणियेड़ अकादमीष्यन्मर और कूट आड़ अपूर्व अकादमीष्यन्मरी डॉक्टर तोमस करिया मत विभाग नम्बे यूजीसी वरवोड़ी एहुत आवश्यक वाले अगर लेखन आवश्यक एलतकार तीर्न फल एहतार अतर एहुत वाले अगर चवर नमुक का चवर मुनर्ती यथार्थ अकादमीष्य वेत डॉक्टर तोमस करिया साहित्य पढ़न मेखल टेरी ईगल्टन पुस्तक अद नाड़ी साहित्य चरित्र विज्ञानी जनप्रिय साहित्य पठन अलूसियन स्किसो अनालिसिस दलूसिने पुस्तक इन वाले वाले मिचक अद्हेटी मलया आद्यूसक अब साहित्य सिद्धांत मेखल भारतीय साहित्य सिद्धांत मतक डॉक्टर तोमस करिया अब परिस्थिति पढ़न अब मध्यम पढ़न वैविध्यमार्ज मेखल इत्रक लोमस करिये और अवॉर्ड नल्कान समदर्शन वे वनु नमें अकादमिक लोक अब पुसमूह चुदर काप्य पुरस्कार डॉक्टर तोमस करिये साहित्य जीव सांस्कारी रंग इटपी वलिए वलिए पुरस्कार अद्हते का या नमस्कार प्रभाषण वाले आधिकारिक प्रभाषण नाम अर्थल एंकृति पाटिर्थम ऐसी रीतील अद्हेर अकादमीष्यनमस्कर भाषा प्रवर्तन नील नमक विरसम आ रीती ना चिंतर आशंस चुरी वाकल निर्वहित कम कृति पिचयपड़ा अल्प कठिन अलग अच्छे तीर्च संसाणलो ഇതിനിടയിൽ ഒരു ചെറിയ കാര്യം നമ്മുടെ കുട്ടനാടിന്റെ ചരിത്രം എഴുതിയ ഗംഗാ കാവാലം ഒരു പൊന്നാട കാണിക്കാൻ പൊന്നാണോ അത് കൊണ്ടുവന്നിരുന്നു അത് കുട്ടനാടിന്റെ ചരിത്രകാരിയാണ് ഗംഗാ കാവാലം കുട്ടനാടിന്റെ ചരിത്രം എന്നൊരു പുസ്തകം ഗംഗാ കാവാലത്തിന്റേതായിട്ടുണ്ട് ഇപ്പോൾ പൊന്നാട കാണിക്കുന്നതാണ് അതിനോട് ചേർന്ന് തുടർന്ന് നമ്മുടെ ചെറിയ വാക്കുകളിലെ ആദ്യത്തിന്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയട്ടെ ഇത് നാല് മണിയൊക്കെ ആയില്ല നാല് മണി പലഹാരവും ചായ ഉണ്ടതായത് ഉച്ചയ്ക്ക് പോകുമ്പോൾ പോവാവുള്ളൂ പൊന്നാട അടിക്കുന്നതാണ് ഏറ്റവും മധുരനായ വാഴക്കുന്നച്ഛൻ സമദർശിനിയുടെ അവാർഡ് കരസ്ഥമാക്കിയ തോമസ് സാറ് സാഹിത്യ പ്രവർത്തകരെ അധ്യാപകരെ സുഹൃത്തുക്കളെ എസ് പി ആംഗലേയ സാഹിത്യ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ റെയ്മണ്ട് വില്യംസും ടെറി ഈഗൾട്ടനും ഒക്കെ ലിറ്റററി ക്രിറ്റിസിസം ക്ലാസ്സിൽ കേട്ട ഒരു വ്യക്തി 20 വർഷത്തിന് ശേഷം വീണ്ടും ആ പേരുകൾ കേൾക്കുകയാണ് വളരെ പ്രയാസം തോന്നി
കഴിഞ്ഞ 10-20 വർഷക്കാലം അഭിഭാഷക ജീവിതത്തിനിടയിൽ ഈ പേരുകളും സാഹിത്യ ക്ലാസുകളും ഒക്കെ നഷ്ടപ്പെട്ടു പോയല്ലോ ഇതൊന്നും ഞാൻ കഴിഞ്ഞ നാളുകളിൽ ഓർത്തിരുന്നില്ലല്ലോ എന്നുള്ള ഒരു നൊമ്പരത്തോടെ വേദനയോടെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് കാരണം എസ്ബിയിലെ എൻ്റെ നല്ല അധ്യാപകർ വളരെ നല്ലതായി ഈ ക്ലാസുകൾ എടുത്തിരുന്നത് ഞാൻ ഓർക്കുകയാണ് ലിറ്ററൽ ക്രിറ്റിസിസം എപ്പോഴും ഒരു ബോറിംഗ് ക്ലാസ്സാണ് തോമസ് സാർ അതിനോട് യോജിക്കുമോ എന്നെനിക്കറിയില്ല റോളാൻഡ് ബാർത്തും റെയ്മണ്ട് വില്യംസും ഈഗിൾട്ടനൊന്നും എളുപ്പം വഴങ്ങിത്തരുന്നതല്ല പരീക്ഷയ്ക്ക് അതുകൊണ്ട് അധ്യാപകർ എത്രയും പെട്ടെന്ന് ക്ലാസ് വിട്ടുപോകണം എന്നാണ് വിദ്യാർത്ഥികളായ ഞാനൊക്കെ അന്ന് ആലോചിച്ചുകൊണ്ടിരുന്നത് അത് ഓർക്കുകയായിരുന്നു പ്രിയപ്പെട്ട ടീച്ചറെ ഞാൻ ഇപ്പോഴാണ് പരിചയപ്പെട്ടത് മാർത്തോമാ കോളേജിലെ ഒരു അധ്യാപിക ശ്രേഷ്ഠയാണ് തോമസ് സാറിന് ഇതൊരു തുടക്കം മാത്രമാണെന്നാണ് എല്ലാവരും പറഞ്ഞത് സാംസ്കാരിക മന്ത്രിയുടെ കയ്യിൽ നിന്നാണ് സാർ അവാർഡ് മേടിച്ചത് സംസ്ഥാനത്തിന്റെ അവാർഡ് വരുന്നുണ്ട് അത് സാറിന് കിട്ടട്ടെ എന്ന് ഞാൻ ഇച്ചിരി വ്യക്തമായി സ്പഷ്ടമായി പറഞ്ഞുകൊണ്ട് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും സമദർശനയ്ക്കും അനേകം കാലങ്ങൾ സാഹിത്യ ലോകത്ത് വിജ്ഞാനീയ ലോകത്ത് സാംസ്കാരിക ലോകത്ത് പ്രത്യേകിച്ച് ഇന്ന് നമ്മൾക്ക് നടുക്കത്തിന്റെ പ്രതിഷേധത്തിന്റെ വിഷമത്തിന്റെ ദുഃഖത്തിന്റെ പ്രശ്നത്തിന്റെ പ്രയാസത്തിന്റെ പ്രതിസന്ധിയുടെ ഒരു ദിനത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ സമദർശനയുടെ കൂടിവരവുകൾക്ക് പ്രസക്തിയേറുന്നു അച്ഛൻ അതിന് നേതൃത്വം കൊടുക്കുവാൻ വരും നാളുകൾ കഴിയട്ടെ പ്രിയപ്പെട്ട സാറിന്റെ മനോഹരമായ പുസ്തക അവതരണത്തിനും പ്രത്യേകമായ ആശംസ അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം ജയഹിന്ദ് സായാഹ്നത്തിൽ സൂര്യൻ ഉദിക്കാറില്ല
സായാഹ്നത്തിൽ സൂര്യന്റെ ശോഭ ഏറ്റാൽ താമര വിരിയാറുമില്ല. പക്ഷേ എന്റെ ജീവിത സായാഹ്നത്തിൽ ഒരു സൂര്യൻ ഉദിച്ചു. ആ സൂര്യന്റെ കിരണങ്ങൾ ഏറ്റ് ഒരു താമര വിരിഞ്ഞു. ആ താമര എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല ആദ്യം. ഞാൻ ഓടിച്ചെന്ന് നോക്കി, എന്നെ വളരെയധികം അത് ആകർഷിച്ചു. അത് സ്വർണത്താമരയാണോ അത് വെള്ളിത്താമരയാണോ? ഞാൻ അടുത്ത് ചെന്നു കൗതുകത്തോടുകൂടി അതിനെ വാരി പുണർന്നു, എൻ്റെ സ്വന്തമാക്കി. ഇന്നും അതെൻ്റെ സ്വന്തമായിട്ടിരിക്കുന്നു. ഇപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിലെ പ്രത്യേകിച്ച് സായാഹ്നത്തിൽ താമരകൾ വിരിയും. അത് മറ്റൊന്നുമല്ല, എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാൻ ഇപ്പോഴനുഭവിക്കുന്ന ഈ നിമിഷമാണ് എനിക്കിഷ്ടമുള്ള ഒരു നിമിഷം. സാഹിത്യം, സംഗീതം, അതുപോലെ ഭൗതികമായിട്ടുള്ള മേഖലകളിൽ വിരിഞ്ഞ് വിടർന്ന് വിലസി നിൽക്കുന്ന ആൾക്കാരുമായിട്ടുള്ള സന്ദർഭങ്ങൾ, അതൊക്കെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളമുള്ള ഏറ്റവും വലിയ അനുഗ്രഹ നിമിഷങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ ഈ ജീവിത സായാഹ്നത്തിൽ എനിക്ക് ഇപ്പോഴൊരു സൂര്യൻ ഉദിച്ചു. ആ സൂര്യൻ ഈ താമരയാണ്. നമ്മുടെ ബഹുമാന്യനായ എൻ്റെ സ്നേഹനിധിയായ അച്ഛനെ ഇവിടെ ഇന്നിപ്പോഴ് വിളിച്ചു കൂട്ടിയിരിക്കുന്ന ഈ മനോഹരമായ ഒരു യോഗം, ഈ സമദർശന യോഗം, അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന പ്രോഗ്രാം, അതൊക്കെയാണ് സത്യത്തിൽ എന്നെ ഏറ്റവും അധികം ആകർഷിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വളരെ സന്തുഷ്ടയാണ് ഞാൻ. പക്ഷെ ഇവിടെ വന്നപ്പോഴേ എനിക്കൊരു ശകലമല്ല നല്ലൊരു നിരാശ തോന്നിയിട്ടുണ്ട്. ഞാൻ നോക്കിയപ്പോഴേ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും വളരെ 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 സമർത്ഥരായിട്ടുള്ള, വളരെ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചവരും കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നവരുമായ പ്രഗത്ഭരായിട്ടുള്ള നല്ല ബുദ്ധിമാന്മാരുമായിട്ടുള്ള വളരെ കലാപരമായിട്ട് ഉയർന്നിട്ടുള്ള വ്യക്തികളാണ്. അപ്പം അത് കണ്ടപ്പോഴേ അനുഭവിച്ചപ്പോൾ ഞാൻ ഒരു ചെറിയൊരു കഥ പണ്ട് എൻ്റെ പിതാവ് എനിക്ക് പറഞ്ഞു തന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. അദ്ദേഹം ഒരു ഹൈസ്കൂൾ അധ്യാപകനാണ്. ഞാൻ പെട്ടെന്ന് നിർത്തിയേക്കാം പേടി. ഒരു ബോർഡിൽ എഴുതി വച്ചിരിക്കുന്നു, ഇതിൽ ഒരു പിടി വരുന്നവൻ ദുഃഖിക്കും എന്ന്. അപ്പോഴവർ തീരുമാനിച്ചു, വേണ്ട, നമുക്കിത് വരികയേ വേണ്ട, നേരെ നടന്നേക്കാം. ഉടനെ ആ ബോർഡിന്റെ മറുവശത്ത് എഴുതിയിരിക്കുന്നു, ഇതിൽ ഒരു പിടി വരുന്നവന് ഏറ്റവും അധികം സന്തോഷിക്കുമെന്ന്. ഒരു പിടി വാരിയാൽ സന്തോഷിക്കും, വാരാത്തവനും വല്ലാത്തൊരു ദുഃഖം തോന്നും. അപ്പോഴ് വാരുന്നവനും ദുഃഖിക്കും, പിന്നെ എഴുതി വെച്ചിരിക്കുന്നു ഒരു പിടി വാരിയാലും ദുഃഖിക്കും, വാരിയില്ലെങ്കിലും ദുഃഖിക്കും. അപ്പൊ ആകെ കൺഫ്യൂഷനായി, വാരണോ വാരണ്ടായോ, രണ്ടുപേർക്കും കൂടെ തർക്കമായി. അപ്പോഴവർ തീരുമാനിച്ചു, ഞാനൊരു പിടി വാരാ, നീ ഒരു പിടി വാരണ്ട. അങ്ങനെ അവർ തീരുമാനിച്ചിട്ട് രണ്ടുപേരും മുൻപോട്ട് നടന്നു. ഒരാൾ വാരി, ഒരാൾ വാരിയില്ല. അവരങ്ങ് വീട്ടിൽ ചെന്നു. രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് തുറന്നു നോക്കണമെന്നാ. രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞ് അവർ തുറന്നു നോക്കി. തുറന്നു നോക്കിയപ്പോഴേ ഓരോ മണൽ തരിയും ഓരോ രത്നക്കല്ലുകളായിട്ട് മാറിയിരിക്കുന്നു. അപ്പോഴത്തേക്ക് വാരാത്തവൻ്റെ ഒരു ദുഃഖം, അവൻ വളരെ സങ്കടപ്പെട്ട് നെഞ്ചത്തടിച്ച് വിലപിച്ചിട്ട് പറഞ്ഞു, ഈശ്വരാ, ഞാനൊരു പിടി വാരിയില്ലല്ലോ, എന്തൊരു കഷ്ടമായിപ്പോയി, എനിക്ക് ഈ രത്നങ്ങൾ കിട്ടിയില്ലല്ലോ എന്നോർത്ത് അവൻ ദുഃഖിച്ചു. അപ്പോൾ മറ്റവന് സന്തോഷമായെന്നാണല്ലോ നമ്മുടെ ധാരണ. പക്ഷെ മറ്റവന് ഒന്നല്ല, പല പ്രാവശ്യം നെഞ്ചത്തടിച്ചു കരഞ്ഞു. അവൻ പറഞ്ഞത്, ഞാൻ ഒരു പിടി കൂടി വാരിയില്ലല്ലോ എന്നാ അവന്റെ ദുഃഖം. ആ ഒരു ദുഃഖം എനിക്കിവിടെ ഉണ്ട്. കിട്ടിയ അവസരങ്ങള് വേണ്ട തരത്തില്, ഈ പ്രായത്തിനുള്ളില് ഞാൻ വേണ്ട പോലെയൊക്കെ ഉപയോഗിച്ചില്ലല്ലോ, വേണ്ട പോലെ വാരിയെടുത്തില്ലല്ലോ എന്ന് എനിക്കുണ്ട്. കാരണം ബഹുമാന്യനായ മന്ത്രി പറഞ്ഞതുപോലെ 50 വയസ്സ് കഴിഞ്ഞ പിന്നെ ഒന്ന് നോക്കട്ടെന്ന്. ഇതിപ്പോ 50 കഴിഞ്ഞ എന്റെ പകുതിയും കഴിഞ്ഞു, ഈ പകുതികളും കൂട്ടി കഴിഞ്ഞു, ഇനിയിപ്പോ എന്താ എന്നിങ്ങനെ ഓർക്കും. എന്നിരുന്നാലും ഓരോ നിമിഷവും, നമ്മുടെ മുമ്പിൽ കിടക്കുന്ന ഓരോ നിമിഷവും പ്രവർത്തനത്തിന് വേണ്ടി നമ്മൾ മാറ്റിവെക്കണം എന്ന് ആഗ്രഹിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. അതുകൊണ്ടുകൂടെയാണ് സത്യത്തില് ഈ മീറ്റിങ്ങിന് ഞാൻ വരാൻ കാരണമായത്. അച്ഛനെ എപ്പോഴും വിളിക്കും,
അച്ഛനോടുള്ള സ്നേഹം കൊണ്ട് പണ്ട് തൊട്ടേയുള്ള ഞങ്ങളുടെ കുടുംബം എന്തുകൊണ്ട് അതെല്ലാം ഇവിടെ ഓർത്തുകൊണ്ടാണ് വന്നത്. ഇവിടെ വന്നപ്പോഴേ ഓരോരുത്തരും ഓരോ മൂല്യമുള്ള രത്നങ്ങളാണെന്ന് എനിക്ക് മനസ്സിലായി. ഇവിടെ ടീച്ചറാണേ കവിത എഴുതുന്നു, സാറാണെങ്കില് മനോഹരമായിട്ട് നിരൂപണങ്ങൾ എഴുതുന്നു, അതിനേക്കാൾ ഗംഭീരമായിട്ട് ആ പുസ്തകം അവതരിപ്പിച്ചു. ഇവിടെ സാറാണെങ്കിൽ നോവൽ എഴുതിക്കൊണ്ടിരിക്കുന്നു. പിന്നെ നമ്മുടെ ഗംഗ വന്നപ്പോഴേ ഞാൻ പരിചയപ്പെട്ടു. ഗംഗയാണ് കാവാലത്തിന്റെ ചരിത്രം അതിമനോഹരമായിട്ട് എഴുതി കഴിഞ്ഞു. ഇപ്പം അതെ കുട്ടനാട് ചരിത്രമൊക്കെ എഴുതി കഴിഞ്ഞു. ആ ഗംഗ കാവാലം കുട്ടനാടത്തിന്റെ ചരിത്രമൊക്കെ എഴുതി കഴിഞ്ഞു. അങ്ങനെ ഓരോരുത്തരും ഇവിടെ ഇരിക്കുന്ന ടീച്ചേഴ്സിനൊക്കെ ഞാൻ പരിചയപ്പെട്ടു. അവർ ഓരോരുത്തരും ഞാൻ സംസാരിച്ചിടത്തോളം ഓരോ വിലയേറിയ മുത്തക്കളാണെന്ന് എനിക്ക് മനസ്സിലായി. നന്നായി വരട്ടെ, എല്ലാവരും നന്നായിട്ട് പരിശ്രമിച്ച് ഏറ്റവും തിളക്കമാർന്ന രത്നക്കല്ലുകളായിട്ട് തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഈ സംഘടനയ്ക്ക് വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും അനുഗ്രഹത്തിന്റെ അധിപതി എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ യോഗത്തിലേക്ക് എന്നെ ക്ഷണിച്ചതിലും രണ്ടു വാക്ക് പറയാന് അവസരം തന്നതിലുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ായിട്ട് ഭൂഷ്ടരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സത്യത്തിൽ ഞാൻ ഒന്ന് സാറിനെ ഒന്ന് കണ്ടിട്ട് പോകാനായിട്ട് വന്നതാണ്. തോമസ് കുര്യൻ സാറിനെ, സാറ് ഞങ്ങള് കോളേജ് അധ്യാപകർക്ക് ഒരു കോഴ്സ് ഉണ്ട്, അതിന് ഞങ്ങൾ 21 ദിവസം ഒന്നിച്ച് കോഴിക്കോട് ഞാനും തോമസ് സാറ് അതുപോലെ ബിൻസി ടീച്ചറ് ഞങ്ങളെല്ലാവരും ഒന്നിച്ച് താമസിച്ച് കോഴ്സിന് അറ്റൻഡ് ചെയ്തതാണ്. അന്ന് മുതലുള്ള പരിചയം സാറുമായിട്ടുണ്ട്. പല കാര്യങ്ങൾക്കും പല ഇടത്തു നിന്ന് വിളിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. എം ജി യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകരാണ് ഞങ്ങൾ, അതുകൊണ്ട് തന്നെ പല കാര്യങ്ങൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാറും പറയാറും ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ള പരിചയ സാറ് പാലായിന്ന് ഇവിടെ വരുമ്പോൾ ഞാൻ ഈ അടുത്ത് കിടക്കുന്ന ഞാൻ വന്നില്ലെങ്കിൽ എങ്ങനെയാ എന്ന് വിചാരിച്ച് ഞാൻ വന്നതാണ്. പല പ്രാവശ്യം അച്ഛൻ എന്നെ ഈ മീറ്റിങ്ങിലേക്ക് വിളിച്ചിട്ടുണ്ട്. ഇവിടെ നല്ല പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് വരാൻ സാധിച്ചിട്ടില്ല. പല ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വരാഞ്ഞത്. എന്നാൽ ഇന്ന് സാറും വിളിച്ചു അച്ഛനും വിളിച്ചു, അത്രയും സ്നേഹപൂർവ്വം വിളിക്കുമ്പോൾ അത് നിരസിക്കാൻ മനസ്സ് തോന്നിയില്ല, അതുകൊണ്ടാണ് ഞാൻ എത്തിയത്. ഏതായാലും ചെറുത് എപ്പോഴും മനോഹരമാണെന്ന് നമ്മൾ പറയും. കോട്ടയം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള പണ്ഡിതരായിട്ടുള്ള ഒരു സദസ്സാണ് ഇത്. അപ്പം ചെറിയതാണെന്ന് വിചാരിച്ച് ഈ അവാർഡ് കിട്ടിയത് ചെറിയ സദസ്സാണല്ലോ എന്നൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. ഏറ്റവും പ്രൗഢമായ ഒരു സദസ്സിൽ കേരളത്തിന്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ കയ്യിൽ നിന്നും സാറ് അവാർഡ് വാങ്ങിച്ചു. സാറിന്റെ പുസ്തകങ്ങൾ തികച്ചും അക്കാദമികമായ പുസ്തകങ്ങളാണ്. ഞങ്ങള് ക്ലാസ് എടുക്കാൻ ഞങ്ങൾക്കൊക്കെ വളരെ സഹായകരമായ രീതിയിൽ പാശ്ചാത്യ സിദ്ധാന്തങ്ങളും ഭാരതീയതര സിദ്ധാന്തങ്ങളും സിനിമ പഠനങ്ങളും അതുപോലെ തന്നെ മാധ്യമ പഠനങ്ങളും അങ്ങനെ വിവിധങ്ങളായ മേഖലകൾ, പരിസ്ഥിതി വിജ്ഞാനമുണ്ട്, ഇങ്ങനെ വിവിധ മേഖലകളിൽ തികച്ചും പണ്ഡിതോചിതമായ രീതിയിൽ നല്ല വളരെ സിമ്പിളായിട്ട് കുട്ടികൾക്ക് വായിച്ചാൽ പെട്ടെന്ന് ഗ്രഹിക്കാൻ തക്കവണ്ണം നന്നായിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള പുസ്തകങ്ങളാണ്. അതൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞങ്ങളത് പഠിപ്പിക്കുന്നതിന് പലപ്പോഴും ഞങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ട്. ഏതായാലും ഈ സമദർശിനിയുടെ അവാർഡ് സാറിന് കിട്ടിയതിൽ വളരെ സന്തോഷം. അത് നൽകിയതിൽ ഇങ്ങനെയൊരു സാംസ്കാരിക സ്ഥാപനം ആരംഭിക്കുകയും അത് വളരെ മികച്ച രീതിയിൽ ഈ അടുത്ത പ്രദേശങ്ങളിലുള്ള കലാ കായിക സാംസ്കാരിക രംഗത്തുള്ളവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് വളരെ മനോഹരമായിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നു. അച്ഛന് ഞാൻ പറഞ്ഞല്ലോ പലപ്പോഴും എന്നെ വിളിച്ചിട്ടുണ്ട്, പക്ഷെ എനിക്ക് വരാൻ സാധിച്ചിട്ടില്ല. ഏതായാലും ഇനിയുള്ള അവസരങ്ങൾ അച്ഛൻ എല്ലാ മീറ്റിങ്ങുകളുടെയും നോട്ടീസ് തരാറുണ്ട്, എപ്പോഴെങ്കിലുമൊക്കെ വന്ന് പങ്കെടുക്കാം എന്ന് ആഗ്രഹിക്കുന്നു. ഏതായാലും മീറ്റിംഗിൽ വിളിച്ചതിനും രണ്ടു വാക്ക് സംസാരിക്കാൻ തന്ന അവസരത്തിനും നന്ദി പറയുന്നു. സാറിന് പ്രത്യേക അഭിനന്ദനങ്ങൾ ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് നിർത്തും. പ്രിയപ്പെട്ട ബിൻസി ടീച്ചർ, കാതോലിക് കോളേജ് മലയാള വിഭാഗം അധ്യക്ഷയാണ്. ബഹുമാന്യ സദസ്സന് നമസ്കാരം. സമദർശന സാംസ്കാരിക പഠന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ 2nd അവാർഡ് ദാന ചടങ്ങാണിത്. ഈ ഒരു നാട്ടിൻപുറത്ത് സമ്പത്തും സമയവും സാധ്യതകളും ഒക്കെ കലയ്ക്കും സാഹിത്യത്തിനുമായി വേർതിരിക്കാൻ ബഹുമാനപ്പെട്ട അച്ഛൻ കാണിക്കുന്ന വലിയ മനസ്സിന് ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. കാരണം
ഒരാൾക്ക് അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ സ്വന്തം ഇടങ്ങൾ തേടി പോകാൻ പറ്റുന്ന ധാരാളം സാധ്യതയുള്ള ഒരാൾ അത് സമൂഹത്തിന്റെ വികസനത്തിനും സമൂഹത്തിന്റെയും സമൂഹത്തിന്റെ വളർച്ചയ്ക്കായി ഉപയോഗപ്പെടുത്തുന്നു പ്രയോജനപ്പെടുത്തുന്നു എന്നുള്ളത് വലിയ സന്തോഷമാണ്. ഒരു പരിചയം പലപ്പോഴും ഞങ്ങൾ കുറച്ചുകൂടി ജൂനിയേഴ്സാണ് സാറിനോട് പക്ഷേ ഏത് സമയവും എന്ത് സംശയവും വിളിച്ചു ചോദിക്കുന്നതിനോ അല്ലെങ്കിൽ ഒത്തിരി ഒരു പത്തിലധികം പുസ്തകങ്ങളാണ് അത് എല്ലാം ഏതെങ്കിലും നിരൂപണമെന്ന് നിരൂപകൻ എന്ന പേരിൽ ശ്രദ്ധിക്കപ്പെടുമ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക വിഷയമല്ല മറിച്ച് സാഹിത്യത്തിന്റെ സമസ്ത മേഖലകളെയും കൈവച്ചിട്ടുള്ള വ്യക്തിയാണ്. ഇതിനു മുമ്പൊക്കെ സാജൻ പാലമറ്റം എന്ന പേരിൽ വാരികകളിൽ മാസികകളിലൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു അപൂർവ വ്യക്തിത്വം നമുക്കറിയില്ല എല്ലാവർക്കും ഒന്നും അതറിയില്ല അദ്ദേഹമാണ് ഇദ്ദേഹം. ഒപ്പം കഥയുടെ സാഹിത്യം വളർച്ച വികാസം പാശ്ചാത്യ സാഹിത്യം പൗരസ്ത്യ സാഹിത്യം ഭാരതീയേതര സിദ്ധാന്തം സൈബർ ആകാശം അതേപോലെ ധാരാളം എല്ലാം അതായത് മാധ്യമ പഠനം പത്രപ്രവർത്തനം സൈബർ ആകാശം പോലെ ഇപ്പം സാർ ടീച്ചർ സൂചിപ്പിച്ചതുപോലെ പി ജി ക്ലാസ്സുകളിലൊക്കെ ഞങ്ങൾക്ക് കുട്ടികൾക്ക് നമ്മളുടെ കുട്ടികൾക്ക് കൊടുക്കുവാനൊരു നോട്ട് തയ്യാറാക്കാൻ നമുക്ക് പ്രത്യേകം സമയം ഇല്ലാതിരിക്കുമ്പോൾ നമ്മൾ പ്രിഫർ ചെയ്യാൻ നമ്മൾ കുട്ടികളോട് പറയുന്നത് വാങ്ങിക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന സാറിന്റെ പുസ്തകമാണ് ഞങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുന്നത് കൂടുതലും. അപ്പൊ അത്ര ഒരു സാഹിത്യ സംഭാവന ടീച്ചറിനോടും കുഞ്ഞുങ്ങളോടും ഒക്കെ ഞങ്ങൾക്ക് അസൂയ തോന്നുന്നു. കാരണം നിങ്ങൾക്ക് എങ്ങനെ പറ്റുന്നു ഒരു വീട്ടിൽ ഒരു മനുഷ്യൻ മുഴുവൻ സമയം എടുത്തു തന്നെയായിരിക്കും. എനിക്ക് തോന്നുന്നു ഒരു ഈ ഒരു അഞ്ചാറ് വർഷത്തിനകത്ത് തന്നെയാണെന്ന് തോന്നുന്നു ഈ ഒരു ആറേഴ് പുസ്തകം എഴുതിയിരിക്കുന്നത് അല്ലേ. അപ്പൊ ഇദ്ദേഹം വീട്ടിൽ എന്തെങ്കിലും സഹായം നിങ്ങൾക്ക് കിട്ടാറുണ്ടോ തോമസ് സാറിന്റെ? ടീച്ചറിനോടൊക്കെ ടീച്ചർ കുറച്ച് ദൂരെയാണ് അല്ലേ, വലിയ ശല്യം ഇല്ല അങ്ങ് പൊക്കോളൂ അല്ലേ. എന്തായാലും സാഹിത്യത്തിന് ഒരു വലിയ മുതൽക്കൂട്ടാണ്. ഒപ്പം എഴുത്ത് ഇത് മാത്രമല്ല കുട്ടികൾക്ക്, ഞാൻ എന്റെ കുട്ടികൾ ആസ്പയർ സ്കോളർഷിപ്പ് ചെയ്യുന്ന കുറച്ച് കുട്ടികളെ അച്ഛൻ്റെ അടുത്തോട് സാറിൻ്റെ അടുത്തോട്ട് വിട്ടു. കുട്ടികൾ പറയുന്നത് എത്ര നല്ല സാറാണ്, അവരെ അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം പത്തനംതിട്ടയിലെ ഒരു കുറെ സാധാരണ കുട്ടികൾ അവരെ പാലാ കോളേജിൽ ചെല്ലുമ്പോൾ അവിടുത്തെ എല്ലാ കാര്യവും ചെയ്ത് അവരെ തിരിച്ച് ബസ് സ്റ്റോപ്പിൽ സാറ് സാറിന്റെ വണ്ടിയിൽ കുട്ടികളെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവന്ന് വിടുക എന്ന് പറയുമ്പോൾ ഒരു അധ്യാപക വിദ്യാർത്ഥി ബന്ധം ആ ഒരു കരുതൽ ആ ഒരു സംരക്ഷണം. ഒപ്പം സാറ് മാനവികത മാനുഷികത സംസ്കാരം ഒക്കെ ഇവിടെ പറയുമ്പോൾ തീർച്ചയായും ആ പ്രദേശത്തിന്റെ കുറിച്ചിത്താനത്തിന്റെയും അതേപോലെ പാലയുടെ ഒക്കെ പ്രദേശങ്ങളിലെ താലൂക്ക് ലൈബ്രറികളുടെ വികസനത്തിന് ഒരു അധ്യാപകനാണ്. അദ്ദേഹത്തിന് ആവശ്യമുള്ള ശമ്പളമൊക്കെ കിട്ടുന്നുണ്ട്. എന്തെങ്കിലും പുസ്തകമൊക്കെ വായിച്ച് ആ ലോകത്തേക്കല്ല ഒരു ഗ്രാമത്തിന്റെ സമസ്ത വികാസം അവിടെ അവിടെയുള്ള ലൈബ്രറിയുടെ വികാസം അതിനുവേണ്ടി ധാരാളം സമയം കണ്ടെത്തുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നു. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ സാറ് ചെയ്യുന്നു. തീർച്ചയായും അങ്ങയുടെ കഴിവിനുള്ള അംഗീകാരങ്ങൾ ധാരാളം ഇനിയും വരട്ടെ. എന്തായാലും സമദർശിനിയുടെ ഈ പ്രാവശ്യത്തെ അവാർഡിന് അങ്ങ് അർഹനായതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമുണ്ട്. അച്ഛൻ്റെ ഇതിന് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഒരു ടീമാണ്, ഒരു ജഡ്ജിങ് കമ്മിറ്റിയാണ് നിർണയിച്ചിരിക്കുന്നത്. ധാരാളം ഇനിയിപ്പം അടുത്ത വർഷം നോവലിന്റെ അവാർഡാണെങ്കിൽ തീർച്ചയായും തോമസ് സാർ നോവൽ എഴുതും തീർച്ചയായും അല്ലെ. ഏത് രംഗത്തും തോമസ് സാർ അത് പറ്റും, അതായത് ഏതെങ്കിലും ഒരു രംഗമെന്ന് മാത്രമേ അവാർഡ് എന്നുള്ള രീതിയിലല്ല, സാറിന് എല്ലാ കഴിവുകളും ഉണ്ട്. ഏത് രംഗത്തും തന്റെ കഴിവ് സാധ്യത വികസിപ്പിക്കുന്നതിന് വായിക്കുന്നതിന്. ഇനി നമുക്ക് എന്തെങ്കിലും വിഷയത്തിൽ സംശയം ഉണ്ടെങ്കിൽ സാറിന്റെ വാട്സപ്പ് നമ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് വിഷയത്തിന് ആർക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും സാറിനൊരു ഒരു വാട്സപ്പ് മെസ്സേജ് ഇട്ടാൽ മതി, സാർ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം നമുക്ക് സംഘടിപ്പിച്ചു തരും. അത്രയൊരു നല്ല മനസ്സുള്ള മനുഷ്യനാണ് തോമസ് സാർ. വളരെ സന്തോഷം, ഇത്തരം ഞങ്ങളുടെ നാടാണിത്. തീർച്ചയായിട്ടും ഇവിടെ വെച്ച് സാറിന് അംഗീകാരം ലഭിക്കുന്നതിൽ ഞങ്ങൾക്ക് കുറച്ചുകൂടി സന്തോഷമുണ്ട്. എല്ലാവരുടെയും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും വിശിഷ്ട സാന്നിധ്യങ്ങളാണ്. അൻസൻ സാർ അതേപോലെ തന്നെ നമസ്കാരമുണ്ട്. ഇനി ശിവദാസൻ സാറിനെ ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ കേൾക്കുന്നത്, വളരെ സന്തോഷം. അദ്ദേഹത്തിന്റെ ക്ലാസ്സുകളൊക്കെ വളരെ പ്രയോജനപ്രദമാണ്. വളരെ നമ്മളൊരു ബൗദ്ധിക തലത്തിൽ ഇങ്ങനെ ഉയർന്നു പോകും സാറിന്റെ ക്ലാസ്സിലിരിക്കുമ്പോൾ. വളരെ നല്ല നല്ല രീതിയിൽ കേൾക്കുവാൻ അവസരം ലഭിച്ചു. ഒപ്പം സിരി സാറുണ്ട്, പ്രിൻസ് സാറുണ്ട്, എല്ലാവരെയും സാറിന്റെ കുടുംബം മറ്റ് അധ്യാപകർ സ്ത്രീകൾ എല്ലാവരെയും എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു. സാറിന് പ്രത്യേകമായ ആശംസകൾ, ഒപ്പം സമദർശനയ്ക്കും ആശംസകൾ. ബഹുമാന വ്യക്തിത്വങ്ങൾ, സമദർശനയുമായിട്ട് രണ്ട് വർഷത്തോളമായിട്ട് ഉള്ള പരിചയവും ബന്ധവുമുണ്ട്. ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ഇന്നത്തെ യോഗത്തിൽ നിന്ന് ഏകദേശം എല്ലാവർക്കും മനസ്സിലായി കാണുന്നത്. അതായത് സാഹിത്യത്തെ പരിപോഷിപ്പിക്കുക മാത്രമല്ല ഒരു സമൂഹത്തിന്റെ സമഗ്രമായ ഉന്നതിക്ക് വേണ്ടിയുള്ള പരിശ്രമങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഒരു സാംസ്കാരിക പഠന കേന്ദ്രം എന്ന നിലയിൽ ഒരു രാംദർശൻ ഇവിടെ വന്ന് പാട്ട് പാടിയത് നമ്മൾ കേട്ടു. ഇവിടെ വന്ന് ആ പാട്ട്
അങ്ങനെ ഒരു പാട്ട് കേൾക്കാൻ പറ്റുമെന്ന് വിചാരിച്ചുകൊണ്ട് അല്ലായിരിക്കുമല്ലോ നമ്മൾ ഇന്ന് ഇവിടെ വന്നു. അപ്പോ അറിയപ്പെടാതെയുള്ള കലാപരമായിട്ടോ സാഹിത്യപരമായിട്ടോ ഉള്ള കഴിവുകളുള്ള കൊച്ചുകുട്ടികളെ മുതൽ പ്രോത്സാഹിപ്പിക്കുവാനും അവരെ വലിയ വലിയ ദൗത്യങ്ങൾ ഏൽപ്പിക്കുവാനും ഒക്കെയുള്ള ഒരു ചുമതല, ശക്തമായൊരു ശബ്ദമാണ് ബഹുമാനപ്പെട്ട ഡോക്ടർ തോമസ് ഗ്രേ സാറിൻ്റെത്. ഇവിടെ മുൻപ് പ്രസംഗിച്ചവരെല്ലാം തന്നെ എന്തുകൊണ്ടാണ് സാർ വ്യത്യസ്തനായിരിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ പ്രത്യേകത എന്ന് എല്ലാം ഇവിടെ സവിസ്തരം പ്രസ്താവിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. എങ്കിലും എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ മാത്രം പറയാം. ഇപ്പോൾ പാശ്ചാത്യനായിട്ടുള്ള എഴുത്തുകാരെ മലയാളികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയുള്ള ശ്രമകരമായ ദൗത്യം അദ്ദേഹം ഏറ്റെടുത്തിട്ടുണ്ട്. കാരണം അത്ര എളുപ്പമല്ല ഒരു സംസ്കാരത്തിലുള്ള ഒരു എഴുത്തുകാരനെ അല്ലെങ്കിൽ ഒരു നിരൂപണ പദ്ധതിയെയോ അവരുടെ പഠനങ്ങളെയോ ഒക്കെ മറ്റൊരു ഭാഷയിലേക്ക്, ആ ഭാഷ മാത്രം മനസ്സിലാവുന്ന അല്ലെങ്കിൽ മറ്റുള്ള ഭാഷകളും അറിയാമായിരിക്കും, എങ്കിലും കൂടുതലും ആ ഭാഷയിൽ തന്നെ പരിമിതികളുണ്ട്. അപ്പൊ ആ പരിമിതികളിൽ നിന്നുകൊണ്ട് ആദ്യം ആ ഭാഷയിലെ എന്താണ് അവർ പറഞ്ഞിരിക്കുന്നതെന്ന് ആ സാംസ്കാരിക പശ്ചാത്തലത്തിൽ മനസ്സിലാക്കിയെടുക്കുക, എന്നിട്ട് മറ്റൊരു സംസ്കാരത്തിലേക്ക് അത് പകർന്നു വെക്കുക. അപ്പൊ അങ്ങനെയുള്ള ശ്രമം സാറ് നടത്തിയിട്ടുണ്ട്. അതിൽ ഒരു പുസ്തകമല്ല, ഏറെ പുസ്തകങ്ങളുണ്ട്. പിന്നെ ഞാൻ ശ്രദ്ധിച്ച കാര്യം ഉണ്ണി ആറിനെ കുറിച്ചുള്ള ഒരു ലേഖനം ഞാൻ വായിച്ചു. അപ്പോ ഇപ്പോഴുള്ള പുതിയ കഥാകാരന്മാരുടെ അവരുടെ എഴുത്തിരി രചനാ ശൈലിയെക്കുറിച്ചും എന്തൊക്കെയാണ് അവർ ചെയ്തു വെക്കുന്നത്, എന്തൊക്കെ സംഭാവനകളാണ് അവർ മലയാള സാഹിത്യത്തിന് നൽകുന്നത് എന്ന് മനസ്സിലാക്കി അതിനെക്കുറിച്ചുള്ള ലേഖനങ്ങൾ ഉണ്ട്. അങ്ങനെയുള്ള ലേഖനങ്ങൾ ധാരാളമുണ്ട്. പിന്നെ ഇപ്പോ ഈ കഴിഞ്ഞ ദിവസം വയലാർ അവാർഡ് സ്വീകരിച്ച നമ്മുടെ പ്രിയപ്പെട്ട കവിയും ഗാനരചയിതാവുമായ ശ്രീകുമാരനന്ദപുരി സാറിന്റെ പാട്ടുകളെ കുറിച്ചുള്ള ഒരു ലേഖനം ഞാൻ വായിച്ചു, ചന്ദനത്തിൽ കടന്നെടുത്ത സുന്ദരി ശില്പങ്ങൾ എന്ന് പറഞ്ഞൊരു ലേഖനം. അപ്പൊ അതില് എന്താണ് ആ ഗാനരചയിതാവിന്റെ പ്രത്യേകതകൾ, അദ്ദേഹത്തിന്റെ വർണ്ണന, അദ്ദേഹം ഒരു നായികയെ വർണ്ണിക്കുമ്പോൾ എന്താണ് അദ്ദേഹം മനസ്സിൽ കാണുന്നത്, നിത്യപ്രണയത്തിന്റെ ഉദാഹരണങ്ങളായിട്ടാണ് എന്നാണ്. അത് കേവലം ബാഹ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, അന്തസ്സത്തിലേക്ക് ആഴ്ന്നിറങ്ങിക്കൊണ്ട് ആ നായികയെ മനസ്സിലാക്കിക്കൊണ്ട് ഹൃദയത്തിൽ ആവാഹിച്ചുകൊണ്ട് ഹൃദയ സരസിലെ ആ പുഷ്പത്തെക്കുറിച്ച് പാടുക എന്നൊക്കെ വളരെ മനോഹരമായിട്ടുള്ള, നമ്മൾ വായിച്ചു പോകാൻ വളരെ എളുപ്പമാണ് അദ്ദേഹത്തിന്റെ നിരൂപണങ്ങൾ പഠനങ്ങൾ. നമുക്കറിയാം പ്രയാസമുള്ള അല്ലെങ്കിൽ ഗൗരവമേറിയ ഒരു വിഷയത്തെക്കുറിച്ചുള്ള എഴുത്ത് പലപ്പോഴും നമുക്ക് മനസ്സിലാകാത്ത പദങ്ങളോ അല്ലെങ്കിൽ പരിചിതങ്ങളല്ലാത്ത പദങ്ങളോ കൊണ്ടായിരിക്കും സാധാരണ ആവിഷ്കരിച്ചു വരുന്നത്. പക്ഷേ തോമസ് ഗ്രേ മാഷിൽ ഞാൻ കണ്ട ഒരു പ്രത്യേകത, ഏറ്റവും വലിയൊരു പ്രത്യേകത, അത് എത്രത്തോളം സരളമായും ആകർഷകമായും അവതരിപ്പിക്കാമോ അത്രത്തോളം ലളിത കോമള സുന്ദരങ്ങളായിട്ട് അത് അവതരിപ്പിക്കുന്നു. അങ്ങനെയുള്ള പദങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ നമുക്ക് വായിച്ച് ഒരു പകുതി എത്തിയിട്ട് നിർത്തിയിട്ട് പോകാം എന്ന് തോന്നില്ല, അത് മുഴുവൻ വായിച്ച് തീർക്കണം എന്ന് തോന്നത്തക്ക രീതിയിലുള്ള അതിന്റെ ശ്രദ്ധ അങ്ങനെ കൊണ്ടുപോകാനുള്ള ഒരു പ്രത്യേക കഴിവ് സാറിനുണ്ട്. അതുകൊണ്ട് വിവിധ മേഖലകളെ സ്പർശിച്ചുകൊണ്ടാണ് അദ്ദേഹം എഴുതുന്നത്. അതും വളരെ വ്യത്യസ്തമായിട്ടാണ് എഴുതുന്നത്. അങ്ങനെ വ്യത്യസ്തമായ രചനാശൈലിയുടെ ഉടമയായ ഡോക്ടർ തോമസ് ഗ്രേ മാഷിന് ഇനിയും നേരത്തെ ബിൻസി ടീച്ചർ പറഞ്ഞതുപോലെ അവിശ്രമം തുടരുന്ന സാഹിത്യ സബര്യ ഇനിയും തുടരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇത് ഒരു ബഹുമതിയാണ്, ആദ്യത്തെ ബഹുമതിയാണ്. ബഹുമതികൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നതും മറ്റൊന്നല്ല, അവിടെ വെച്ച് നമ്മൾക്ക് ബഹുമതി ലഭിച്ചു അതുകൊണ്ട് ഇനി അതൊന്നും ചെയ്യുന്നില്ല എന്നല്ലല്ലോ. കൂടുതൽ കൂടുതൽ കൃതികൾ ഉണ്ടാകണമെന്നും അവയൊക്കെ സമൂഹത്തിന് ആവശ്യമാണെന്നും ഒക്കെയുള്ള ഓർമ്മപ്പെടുത്തലുകളും കൂടിയാണ് ബഹുമതികൾ. അപ്പോൾ അങ്ങനെ ആ ദൗത്യം കൂടുതൽ ഭംഗിയായി നിർവഹിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും സഹദർശനയ്ക്കും ഉള്ള ആശംസകൾ നേർന്നുകൊണ്ടും ഇവിടെ റെഫറൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒട്ടേറെ പുസ്തകങ്ങൾ ഇവിടെ ഒരു ലൈബ്രറിയിലുണ്ട്. കേരളത്തിൽ അപ്രകാശിതമായ കുറേയേറെ പുസ്തകങ്ങളും രചനകളും ഇവിടെ ഉണ്ട്. അപ്പൊ ആ മേഖലയിലൊക്കെ റിസർച്ച് ചെയ്യുന്നവർക്കൊക്കെ ഇവിടെ വരാം. ഇത് പണ്ട് സാധു കൊച്ചുകുഞ്ഞു ഉപദേശി പറഞ്ഞതുപോലെ സായാഹ്ന സഭ യാത്ര ചെയ്ത് ബുദ്ധിമുട്ടുന്നവർക്ക് ഇവിടെ ഒരു ഇടവും ഊണും ഉണ്ടെന്ന് പറയുന്ന ഒരു ഗസ്റ്റ് റൂം ഇവിടെ ഉണ്ട്. അന്ന് വഴിയിൽ മുട്ടി ചെങ്ങന്നൂരങ്ങണം പെട്ടുപോയാൽ എന്നെ വിളിക്കാം, ഇവിടെ താമസിക്കാം, അങ്ങനെയൊക്കെയുള്ള ഒരു ഇടമായിട്ട് ഇത് മാറ്റി വെച്ചിരിക്കുകയാണ്.
തീർച്ചയായിട്ടും സമദർശനയുടെ കാര്യമാണ് ഇവിടെ പറഞ്ഞതെങ്കിൽ എനിക്ക് അതിനേക്കാളും സന്തോഷകരമായി പറയാനുള്ള കാര്യം സ്വന്തമായി ഒരു കാനന ക്ഷേത്രമുള്ള ഒരാളിവിടെ ഉണ്ട്. സ്വന്തമായിട്ടൊരു ക്ഷേത്രം, ഒരു ജൈവോദ്യാനം, അതിൻ്റെ ഉടമസ്ഥനാണ് അനിയൻ തലയാറ്റുംപള്ളി. അദ്ദേഹം കുറിച്ചിത്താനത്തു നിന്നാണ്. കെ ആർ നാരായണന്റെ നാടാണല്ലോ കുറിച്ചിത്താനം. മുമ്പിൻ പ്രസിഡന്റ് അദ്ദേഹം ഇപ്പോൾ സംസാരിക്കും. കുറച്ച് സമയമുണ്ട്. വല്ലാത്ത ഒരു ഹൃദയ അടുപ്പമുണ്ടായ എൻ്റെ പ്രിയപ്പെട്ട ഫാദർ, വേദിയിലെ സംഭോജരെ, പ്രിയപ്പെട്ടവരെ, ഒരു അവാർഡിന് തിളക്കം കൂടുന്നത് അതേറ്റവും അർഹമായ കൈകളിലെത്തുമ്പോഴാണ്. അതിന് ആഢ്യത്വം കൂടുന്നത് അത് കൈകാര്യം ചെയ്ത ആളുകൾ അങ്ങനെ ഒരു വ്യക്തിയെ കണ്ടെത്തുമ്പോഴാണ്. ഈ രണ്ട് കാര്യത്തിലും സമദർശനയും എൻ്റെ പ്രിയപ്പെട്ട ഫാദറും അവരുടെ ഈ പ്രസ്ഥാനവും വിജയിച്ചു എന്നുള്ള ഒരു സന്തോഷവും കൂടി ഞാൻ അറിയിക്കട്ടെ. കാരണം ഒരു എഴുത്തുകാരൻ എന്ന് മാത്രമല്ല, പല തുറകളിലും ഒരു 11 ബുക്കുകൾ എഴുതിയിട്ടുണ്ട്. 50 വളരെ പ്രസിദ്ധമായ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഒത്തിരി ഗവേഷകർക്ക് വഴികാട്ടികളായിട്ടുണ്ട്. അതിലൊക്കെ പുറമെ ഈ നിരൂപണ സാമൂഹ്യം ഏതാണ്ട് അസ്തമിച്ചു പോകുന്ന കാലഘട്ടത്തിൽ അതിലേക്ക് ഒരു വെള്ളി നക്ഷത്രം പോലെ കടന്നു വരാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. എൻ്റെ തന്നെ ഒരു പുസ്തകത്തിന് അവതാരിക എഴുതാനായിട്ട് ഞാൻ സാജനാണ് വിളിക്കുക. എൻ്റെ പ്രിയപ്പെട്ട സാജനെ വിളി ആണ് തീരുമാനിച്ചതെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് മുഴുവൻ പറഞ്ഞു, ഒരു പുസ്തക നിരൂപകനെ ഒരു കാരണവശാലും അവതാരിയേക്ക് വിളിക്കരുത്, അത് നിങ്ങൾക്ക് ചിലപ്പോൾ അപകടമാകും. പക്ഷെ ഞാൻ ആ അപകടം സന്തോഷത്തോടെ സ്വീകരിക്കാനായിട്ട് അദ്ദേഹത്തെ ഏൽപ്പിച്ചു. സത്യത്തിൽ ആ പുസ്തക നിരൂപകന്റെ ആ അവതാരികയുടെ ചാരുത നിങ്ങളൊന്ന് മനസ്സിലാക്കുന്നതാണ്. അത്ര മനോഹരമായ ഒരു അവതാരികയുണ്ട്. ആ പുസ്തകത്തിൻ്റെ പകട്ടിൽ ഉയർത്തി പ്രയോജനം കിട്ടുന്ന രീതിയിലേക്ക് മാറിയ ആ അവതാരികയ്ക്ക് കൂടി ഞാൻ നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയത്, ഞങ്ങൾക്കവിടെ ലൈബ്രറി ഉണ്ട്, ഞങ്ങൾക്ക് ഇതുപോലെയുള്ള കൂട്ടായ്മകളുണ്ട്, പക്ഷേ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട അച്ഛനോട് അസൂയ തോന്നുന്നു. കാരണം സ്വന്തം വീട് ഇങ്ങനെ ഒരു വലിയ പ്രസ്ഥാനത്തിനായി മാറ്റിക്കൊടുത്ത് അതിനായിട്ട് ജീവിതത്തിൻ്റെ ഒരു ഭൂരിഭാഗം ഒഴിഞ്ഞു വെച്ച ഫാദറിന് ഞാൻ ഈ വേദിയിൽ വീണ്ടും വീണ്ടും അഭിനന്ദിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട സാജനെ എല്ലാവിധ ആശംസകളും. ഇനിയും ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഇതിൽ വരാനുണ്ട്. എൻ്റെ അടുത്ത സുഹൃത്താണ്, ഗ്രന്ഥശാല പ്രസ്ഥാനത്തിലൂടെയാണ് ഞങ്ങൾ കൂടുതൽ അടുത്തത്. ഞങ്ങൾക്കവിടെ ഒരു നല്ല ലൈബ്രറിയുണ്ട്, ഒരു ഈ കേരളത്തിലെ തന്നെ നമ്പർ 1 എന്ന് പറയാം. അപൂർവ ഗ്രന്ഥങ്ങളുടെ ഒരു ശേഖരമുണ്ട് അവിടെ. ഇനി ഞാൻ അച്ഛനെ ഫാദറിനെ പ്രത്യേകിച്ചും അങ്ങോട്ട് വളരെ കാര്യമായിട്ട് ക്ഷണിക്കുകയാണ്. അതുപോലെ കാനൽ ക്ഷേത്രം എന്ന് പറഞ്ഞു, എൻ്റെ ഒരു ജൈവ വൈവിധ്യ ഉദ്യാനമാണ്. ആ ഉദ്യാനത്തിലേക്ക് ഞാൻ ഫാദറിനെ എല്ലാവരെയും ക്ഷണിക്കുന്നു. ഞാൻ നമ്മുടെ സാജന പ്രത്യേകം പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു. നമസ്കാരം. ജാലകപ്പാടികൾ മെല്ലെ മെല്ലെ തുറന്നു, മിഴിലരാധം ജാലകപ്പാടികൾ മെല്ലെ മെല്ലെ തുറന്നു, മതിലുകൾ ചിരി തൂകും മാനത്തിൻ മുറ്റത്ത്, മതിലുകൾ ചിരി തൂകും മാനത്തിൻ മുറ്റത്ത്, താരക സുന്ദരി നിന്നു നീലരാവിൻ ജാലക പാളികൾ മെല്ലെ മെല്ലെ തുറന്നു. പ്രിയതരമാരു ഗസലിൻ്റെ ഓർമ്മയാ മതിലേക്ക് ചിരി തൂകും മാനത്തിൻ മുറ്റത്ത്.
ഡോക്ടർ തോമസ് കരിയാമാഷ് വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, എൻ്റെ സുഹൃത്തുക്കളെ, വളരെ സന്തോഷത്തോടുകൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. കാരണം സമദർശനയുടെ 2023 ഈ സാഹിത്യ പുരസ്കാരം എൻ്റെ മാഷിന് കിട്ടിയതിന് ഒരുപാട് സന്തോഷവും നന്ദിയും, അതുപോലെ തന്നെ എന്നെ ഇങ്ങനെ ഒരു ആശംസ അറിയിക്കാൻ വിളിച്ച മാത്യൂസ് അച്ഛനോടും മാഷിനോടുമുള്ള സ്നേഹവും നന്ദിയൊക്കെ ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. വാസ്തവത്തിൽ ഇത്തരത്തിലുള്ള സംഘടനകളാണ്, സർഗസംഘടനകളാണ് ഒരു സാഹിത്യകാരൻ, അതായത് വളർന്നു വരുന്ന ഒരു സാഹിത്യകാരനെ സംബന്ധിച്ചിടത്തോളം ഒരു പരീക്ഷണശാലയാണ്. അവിടെ നിന്ന് കിട്ടുന്ന ഒരു പ്രചോദനവും അംഗീകാരവും ഒക്കെയാണ് ആ ഒരു എഴുത്തുകാരനെ വലിയ ഒരാളാക്കി മാറ്റുന്നത് തന്നെ. എന്റെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഗവേഷണ രംഗത്ത് എന്റെ അധ്യാപകനും നല്ലൊരു സുഹൃത്തും വഴികാട്ടിയും ഒക്കെയാണ് എന്റെ തോമസ് മാഷ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൽ ഞാൻ കണ്ട ഒരു വലിയ നന്മയെന്ന് പറയുന്നത് അസൂയയും കുശുമ്പും ഇല്ലാത്ത ഒരു എഴുത്തുകാരൻ, പ്രത്യേകിച്ച് സ്വയം ഉയരുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ ഉയർച്ചയും സ്വപ്നം കാണുന്ന ഒരു വ്യക്തിത്വം, അതാണ് തോമസ് മാഷ്. അതുപോലെ തന്നെ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ കൃത്യതയോടും സൂക്ഷ്മതയോടും സമയബന്ധിതമായും ചെയ്യണമെന്ന് എപ്പോഴും നിഷ്കർഷിക്കുന്ന ഒരാൾ കൂടിയാണ് തോമസ് മാഷ് എന്ന് പറയുന്നത്. ഞാൻ പലപ്പോഴും ഗവേഷണവുമായി ബന്ധപ്പെട്ടിട്ട് പല വിഷമഘട്ടങ്ങളിലും സാറിനെ സമീപിക്കുന്ന സമയത്ത് സാറ് വളരെ സന്തോഷത്തോടുകൂടെ സാറിന്റെ ഒരു സമീപനം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ചിരിച്ചുകൊണ്ടാണ് എല്ലാത്തിനെയും സമീപിക്കുന്നത്. ആ മുഖത്തൊരു ദേഷ്യം നമുക്ക് ഒരിക്കലും കാണാൻ പറ്റില്ല. അപ്പോഴും പറയുന്ന എന്താണ്, ഒരു പ്രശ്നവും ഇല്ല, ധൈര്യമായിട്ടിരിക്കൂ എന്ന് പറയുന്ന ആ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് എപ്പോഴും ഉണ്ടാവും. സാറിനെ കുറിച്ച് എത്ര പറഞ്ഞാലും മതിയാവില്ല, വാക്കുകൾക്ക് പഞ്ഞവുമില്ല, ഒരുപാട് പറയാൻ ഈ അവസരം വിനിയോഗിക്കുന്നില്ല. അതുപോലെ തന്നെ ടെറി ഈഗൾട്ടൺ എന്ന് പറയുന്ന ആ നിരൂപണ പുസ്തകത്തിന് ഇങ്ങനെ ഒരു അവാർഡ് കിട്ടിയതിൽ അതിശയോക്തിയൊന്നുമില്ല. അത് സാറിന് അർഹമായത് തന്നെയാണ്, കാരണം അദ്ദേഹത്തിന്റെ ഒരു കഠിനാധ്വാനത്തിന്റെ ഫലം കൂടിയാണ് ഈ അവാർഡ് എന്ന് പറയുന്നത്. ഇവിടെ പറയുകയുണ്ടായി സാറിന് ആദ്യത്തെ പുരസ്കാരമാണ്, ഇനിയും ഒരുപാട് പുരസ്കാരങ്ങൾ മാഷിനെ തേടി എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ സമദർശനയുടെ അച്ഛനോട് പറയുകയാണ്, ഇനിയും ഒരുപാട് പുരസ്കാരങ്ങൾ നൽകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. ഞാൻ സ്നേഹത്തോടെ സാജൻ എന്ന് വിളിക്കുന്ന എൻ്റെ സഹോദരൻ ഡോക്ടർ തോമസ് കരിയ, അദ്ദേഹത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിന് അവാർഡ് ലഭിച്ച ഈ ശുഭമുഹൂർത്തത്തിൽ ഇവിടെ രണ്ടു വാക്ക് പറയാനുള്ള അവസരം കിട്ടിയതിൽ ഞാൻ സന്തുഷ്ടനാണ്. വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന മഹാവ്യക്തികളെ, ഗുരുഭൂതരെ, സഹോദരി സഹോദരന്മാരെ, എനിക്ക് സാജന എന്ന് പറയാൻ കാര്യം എനിക്കൊരു 10-20 വർഷം മുമ്പോ സാജന എനിക്ക് പരിചയമാണ്. അദ്ദേഹം ഡോക്ടർ തോമസ് കരിയ എന്ന പേരിൽ പുസ്തകങ്ങൾ എഴുതാൻ ആരംഭിക്കുന്നതിന് മുമ്പേ ഞങ്ങൾ പരിചിതരാണ്. ഏകദേശം 20 വർഷം മുൻപ്, 20 വർഷത്തോളം പരിചയം എനിക്ക് അദ്ദേഹവുമായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്ഥലത്ത് കുറിച്ചുതാനത്ത് എന്ന് ഞങ്ങൾ കണ്ടിരുന്നു. ഞാൻ ഇവിടിപ്പോൾ അച്ഛൻ പറഞ്ഞതുപോലെ പ്രമുഖം എന്നൊരു മാസിക 22 വർഷം പ്രസിദ്ധീകരിച്ചു ഭിരായിൽ നിന്ന്. ആ മാസികയിൽ ഡോക്ടർ തോമസ് കരിയ സാജൻ പാലമറ്റം എന്ന പേരിൽ ഞാൻ എഴുതിക്കൊണ്ടിരുന്നത്. തുടർച്ചയായിട്ട് 10 വർഷം അദ്ദേഹം നിരൂപണ പങ്ക്തി ആ മാസികയിൽ കൈകാര്യം ചെയ്തു എന്നുള്ളതാണ്. യാതൊരു പ്രതിഫലേച്ഛയും ഇല്ലാതെ എല്ലാ മാസവും മറ്റ് പ്രമുഖം മാസികയിലും മറ്റ് പ്രസിദ്ധീകരണങ്ങളിലും വരുന്ന രചനകൾ വായിച്ച് അതിനെക്കുറിച്ച് ഉള്ള ഒരു വിമർശന പങ്ക്തിയാണ്, നിരൂപണ പങ്ക്തിയാണ് അദ്ദേഹം കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. സാഹിത്യ നിരൂപണം എന്ന പേരിൽ അങ്ങനെ ആ നിരൂപണത്തിൽ കൂടിയാണ് വിദേശ സാഹിത്യകാരന്മാരെ കുറിച്ച് കൂടുതൽ അറിയാൻ ഞങ്ങൾക്കൊക്കെ സാധിച്ചത്, മറുനാടൻ മലയാളികൾക്ക്. അപ്പോൾ തോന്നിയിട്ടുള്ളത് വളരെ ഏറെ ഭാവിയുള്ള ഒരു നിരൂപകനാണ് അദ്ദേഹം എന്ന് പൊതുവെ എല്ലാവരും എന്നോട് തന്നെ പറഞ്ഞു. എം കൃഷ്ണനായർ സാറിൻ്റെ നിരൂപണത്തോട് സാമ്യമുള്ള നിരൂപണം പ്രമുഖം മാസികയിൽ കൂടി വായിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് പൊതുവായ അഭിപ്രായം എനിക്ക് ആ സമയത്ത് ലഭിച്ചിട്ടുള്ളതാണ്. അപ്പം അതുകൊണ്ട് ഡോക്ടർ സാജൻ പാലമറ്റം എന്ന് തന്നെയാണ് ഞങ്ങൾക്ക്
അദ്ദേഹത്തെ അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹത്തിന് ഒരു അവാർഡ് ആദ്യമായിട്ട് ലഭിച്ചു. തീർച്ചയായും അതിൽ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നു. ഇത്രയും വർഷത്തെ എൻ്റെ പരിചയത്തിനുള്ളിൽ ഞാൻ മറുനാട്ടിലായതുകൊണ്ട് ഞങ്ങൾക്ക് തുടർച്ചയായിട്ട് കണ്ടുമുട്ടാനുള്ള അവസരങ്ങൾ വളരെ വിരളമായിരുന്നു, കുറവായിരുന്നു. 20-22 വർഷം മുൻപ് ഒരു പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി കണ്ടത് കൂടാതെ കഴിഞ്ഞ 4 വർഷം മുൻപ് എൻ്റെ മകളുടെ വിവാഹത്തിന് അദ്ദേഹം ചെങ്ങന്നൂരിൽ വന്നിരുന്നു. ഇവിടെ ചെങ്ങന്നൂരിലെ ആ ഓഡിറ്റോറിയത്തിലായിരുന്നു. അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഞാൻ അദ്ദേഹത്തെ കണ്ടുവെങ്കിൽ എനിക്ക് ആ പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹവുമായിട്ട് 5 മിനിറ്റ് പോലും ഇരുന്ന് സംസാരിക്കാനുള്ള ഒരു സാഹചര്യം കിട്ടിയില്ല. അതൊരു ഒരു ഒരു നീറിലായി ഒരു വേദനയായി എൻ്റെ മനസ്സിൽ അവശേഷിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം. ഞാൻ പലപ്പോഴും ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, സാറിനെ കണ്ടിട്ട് ഒരു 5 മിനിറ്റ് സംസാരിക്കാൻ കഴിഞ്ഞില്ലല്ലോ. ആ വേദന, ആ നീറ്റൽ മനസ്സിൻ്റെ ഇന്ന് അത് മാറി എന്നുള്ളതാണ് എൻ്റെ സന്തോഷകരമായ വാർത്ത. അപ്പോൾ ഒരു നിയോഗം പോലെ സമദർശന അദ്ദേഹത്തെ ചെങ്ങന്നൂരേക്ക് കൂട്ടിക്കൊണ്ടുവന്നു എന്നുള്ളതാണ് സന്തോഷകരമായ വസ്തുത. എനിക്ക് ഉലോകത്തിൽ തന്നെ അദ്ദേഹത്തെ കാണുവാനും സംസാരിക്കുവാനും എൻ്റെ ഇളയ സഹോദരനെ കാണാനും സംസാരിക്കാനും സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യം തന്നെയാണ്. അദ്ദേഹത്തിന് വീണ്ടും വീരങ്ങളിലേക്ക് പോകാനുള്ള അവസരങ്ങൾ ഉണ്ടാകട്ടെ, കൂടുതൽ പുസ്തകങ്ങൾ എഴുതാൻ സാധിക്കട്ടെ, കൂടുതൽ അവാർഡുകൾ കിട്ടാൻ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന ആശംസയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അത് അവാർഡ് ജേതാവിനോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു നന്ദിയോടെ ഒരേ പായിൽ കിടന്ന് ഉറങ്ങി പഠിക്കാൻ അവസരം കിട്ടിയ ആളാണ് എൻ്റെ സതീർത്ഥന്. ഈ അവാർഡ് കിട്ടിയതിൽ അദ്ദേഹത്തിനേക്കാൾ ഏറെ ഞാനാണ് അഭിമാനം കൊള്ളുന്നത്. അച്യുതമാഷിൻ്റെ ശിഷ്യൻ, നിരൂപണ സാഹിത്യമല്ലാതെ പിന്നെ എന്താണ് വഴങ്ങുന്നത്? എല്ലാ മേഖലകളിലും കൈവച്ചിട്ടുണ്ടെങ്കിലും അച്യുതമാഷിൻ്റെ ആ കടലിയിൽ പഠിച്ചിറങ്ങിയ ഒരാൾക്ക് അങ്ങനെ ചെയ്യാൻ കഴിയും. ഒരു ഗവേഷണ പഠനം എന്ന സ്വപ്നമായിട്ട് എന്ന് കരുതിയത് ഈ സിനിമാ ഭാഷയിൽ പറഞ്ഞാൽ 3-4 സിംഹങ്ങളുടെ മണ്ടയിലായിരുന്നു. ലീലാവതി ടീച്ചർ, അച്യുതൻ മാഷ്, സാനു മാഷ്, വീരാകുട്ടി സാറ്, പിന്നെ ഡോക്ടർ എസ് കെ വസന്തൻ, ഇങ്ങനെയുള്ള ആളുകളുടെ ഒരു കളരി ഞങ്ങളെ വളരെ സഹായിച്ചു. ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി ലൈബ്രറിയിലെ പുസ്തകങ്ങൾ വന്നാൽ, വിദേശത്തു നിന്നുള്ള പുസ്തകങ്ങൾ വന്നാൽ അതിൻ്റെ ആദ്യ വായനക്കാരൻ സാധനമായിരുന്നു. ഞങ്ങൾ മറ്റു ചില കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ട് പോകുമ്പോൾ അത് നമ്പരിടുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം അത് ലൈബ്രറിനെ കണ്ട് മണിയടിച്ച് അദ്ദേഹം സ്വന്തമായി അത് വായിക്കുമായിരുന്നു. അപ്പോൾ അതുപോലെ ഇവിടെ നേരത്തെ സംസാരിച്ച ടീച്ചർ പറഞ്ഞു, വളരെ സിസ്റ്റമാറ്റിക്കായിട്ടുള്ള ഒരു, അത് സാഹിത്യം പഠിക്കാത്തവർക്ക് കിട്ടുന്ന ഒരു ഗുണമാണ്. അദ്ദേഹം ശാസ്ത്രം പഠിച്ചത് കൊണ്ടാണ് അത് കൃത്യതയോടെ സമയബന്ധിതമായി കൃത്യമായിട്ടും അത് നമ്പരിട്ട് അതിന് അതിനൊരു ഒരു മെത്തഡോളജി ഉണ്ടല്ലോ. സാഹിത്യം പഠിച്ചൊരു മിക്കവാറും ഉഴപ്പന്മാരായിരിക്കുമല്ലോ, അവർക്ക് ആ മറ്റു കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ കൃത്യമായി ശാസ്ത്രബോധത്തിൻ്റെ ഒരു അടിത്തറ അദ്ദേഹത്തിൻ്റെ പഠനത്തിനുണ്ട്. ശാസ്ത്രബോധം എങ്ങനെ സാഹിത്യ പഠനത്തെ സഹായിക്കും എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണം അത് സാജൻ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഞാൻ ഈ പുസ്തകം വായിച്ചിട്ടില്ല. അദ്ദേഹം ആദ്യമായിട്ട് എനിക്ക് അയച്ചു തന്നത് പാപ്പനംകോടിൻ്റെ അല്ലേ, ആ എൻ്റെ പേരെങ്കിലൊന്ന് കാവ്യശൈലി, പാപ്പനംകോട് എന്ന് പറയുന്ന ആ സിനിമാ ഗാന രചയിതാവും കവിയൊക്കെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ രചനകളെ കുറിച്ചുള്ള ഒരു നിരൂപണമായിരുന്നു. ഞാൻ ആദ്യമായിട്ട് വായിച്ചതാണ്. പിന്നെ സാഹിത്യ സിദ്ധാന്തങ്ങൾ, എൻ്റെ കുട്ടികളൊക്കെ ബി എ കഴിയുന്നതന്നെ ഒരുപോലെ ചോദിക്കുന്നതന്നെ, ഞാൻ ഇവിടെ കാതിരിക്കത്തോളയിലെ അധ്യാപകർ ഇരിപ്പുണ്ട്, ക്ഷമിക്കണമെന്നു അവിടെയുള്ള കുട്ടികളൊന്ന് ചോദിക്കുമ്പോൾ, ഞാൻ സാജൻ സാറിൻ്റെ പിന്നെ കൊള റഫർ ചെയ്യാറുണ്ടായിരുന്നു, ഇപ്പം ചെയ്യാൻ പറ്റത്തില്ല, അത് വേറെ കാരണമുണ്ട്. എൻ്റെ വൈഫ് ആ അവർക്ക് തന്നെ, അതുകൊണ്ടാണ് ഇപ്പോൾ ചെയ്യാൻ ഒക്കാത്തത്. അതുകൊണ്ട് ഈ അവാർഡ് ഒരു തുടക്കം ഞാൻ പറഞ്ഞില്ല, എന്തും തമാശയോടെ ഞങ്ങളൊക്കെ വളരെ പിരിമുറുക്കത്തോടെ ഒക്കെ നിൽക്കുമ്പോൾ ഞങ്ങൾ കടന്നുപോയ
ഞങ്ങളുടെ ജീവിതത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ അല്ലേ പോലീസ് സ്റ്റേഷനിൽ കയറിയ കഥകളുണ്ട്, അടി ഉണ്ടാക്കിയ കഥകളുണ്ട്, അങ്ങനെയൊക്കെയുള്ള കഥകളുണ്ട്. അതിലൂടെയൊക്കെ സഞ്ചരിച്ചു പോവുകയാണ്. അദ്ദേഹത്തിന് കൂടുതൽ അവാർഡുകൾ ഉണ്ടാവട്ടെ. എന്തിനേയും തമാശയോടെ ഞങ്ങളൊക്കെ വളരെ ടെൻഷനോടെ ഇരിക്കുന്നുണ്ടെ കാണാം. ഒരു ചിരിയും ഒരു ഒരു ഡയലോഗും ഒക്കെ പറഞ്ഞ് ഞങ്ങളെ വളരെ പിരിമുറുക്കത്തിൽ നിന്ന് മാറ്റി ജീവിതത്തിലെ ഒരു പ്രസാദാത്മകമായിട്ട് കാണാൻ ഞങ്ങളെ സഹായിക്കുകയൊക്കെ ചെയ്ത സജീവത്തിനാണ്. അദ്ദേഹത്തിന് കൂടുതൽ നേട്ടങ്ങൾ അദ്ദേഹം കൈവയ്ക്കുന്ന സാഹിത്യ ശാഖകളിലൊക്കെ ഉണ്ടാകട്ടെ എന്ന് ഹൃദയത്തിൽ തൊട്ടുകൊണ്ട് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. സമദർശന സാംസ്കാരിക പഠന കേന്ദ്രത്തിൻ്റെ പ്രസിഡൻറ്റും ഈ യോഗത്തിൻ്റെ അധ്യക്ഷനുമായിട്ടുള്ള ഏറ്റവും പ്രിയപ്പെട്ട വാഴക്കുന്ന് അച്ഛൻ, അതുപോലെ ഇന്നത്തെ അവാർഡ് ജേതാവായിട്ടുള്ള എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് തോമസ് മാഷ്, അതുപോലെ പുസ്തകം പരിചയപ്പെടുത്തിയ പ്രിയ സുഹൃത്ത് ശിവദാസ് സാറ്, മറ്റ് ബഹുമാന്യരെ, പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾ, മറ്റ് സാംസ്കാരിക പ്രവർത്തനങ്ങളുമായിട്ട് ചേർന്ന് പോകുന്ന ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ, ഇവിടെ ഏറെ പേര് സംസാരിച്ചു. അപ്പോൾ ആ ഒരു സന്തോഷത്തിൽ ഞാനും വളരെ ആത്മാർത്ഥമായിട്ട് പങ്കുചേരുകയാണ്. കാരണം ഇപ്പോൾ ഇവിടെ വന്ന് ഈ പറഞ്ഞതുപോലെ തന്നെ അച്ഛനെ പരിചയപ്പെടാൻ കഴിഞ്ഞത് വലിയൊരു നല്ല കാര്യമായിട്ട്, കാരണം അച്ഛനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ പോലും ഇത്രയും സരസമായിട്ട് ഇത്രയും സ്നേഹത്തോടു കൂടി ഈ കാര്യങ്ങളെല്ലാം അച്ഛൻ കോർഡിനേറ്റ് ചെയ്യുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് ചെങ്ങന്നൂർ വന്നാൽ താമസിക്കാൻ ഒരു മുറി വരെ അച്ഛൻ ഓഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വളരെ സ്നേഹത്തോടു കൂടിയുള്ള ഈ കൂട്ടായ്മയുടെ ഭാഗമാകാൻ കഴിഞ്ഞത് ഒരു ഭാഗ്യമായിട്ട്, ഭക്ഷണമുണ്ട്, അപ്പോൾ ഇത് വളരെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. പിന്നെ ഇവിടെ പലരും പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ സാറൊക്കെ സൂചിപ്പിച്ചു, 20 വർഷം മുമ്പ് ഒരു സാഹിത്യ പങ്ക്തി കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ് സാജൻ പാലപ്പെട്ടുവെന്ന തോമസ് കരിയ സാറ്. അപ്പോൾ 20 വർഷത്തിന് ശേഷമാണെങ്കിൽ ഒരു അവാർഡ് അദ്ദേഹത്തിന് കിട്ടിയത് എന്നുള്ളത് ഏറെ താമസിച്ചു പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അപ്പോൾ അത് നമ്മുടെ സാംസ്കാരിക ലോകത്തിൻ്റെ ഒരു ഒരു ദിശാബോധത്തിൻ്റെ പ്രത്യേകതയാണ്. കാരണം അദ്ദേഹത്തെ കണ്ടെത്തുന്നില്ല, അല്ലെങ്കിൽ അവരുടെ ആ പ്രധാനപ്പെട്ട ഒരു മുഖ്യധാരയിലേക്ക് അദ്ദേഹത്തെ എന്നെ പലപ്പോഴും കടന്നു വരാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ എനിക്ക് അടുത്തു നിന്ന് ഒരു കുറേ നാളുകളായിട്ട് ഞാൻ കുറവിലിക്കാട് കോളേജിലെ അധ്യാപകനായതിന് പിന്നീട് വളരെ അടുത്ത് അറിയുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ എനിക്കറിയാം. ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ തന്നെ കഠിനാധ്വാനത്തിൻ്റെ ഒരു പര്യായമാണ് സാറ്. വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് എല്ലാ ദിവസവും അക്കാദമികമായ പ്രവർത്തനങ്ങളിൽ നിരന്തരം വ്യാപൃതനാകുന്ന ഒരു വ്യക്തിയാണ് സാറ്. അതുപോലെ തന്നെ സാറിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത ഇവിടെ പലരും സൂചിപ്പിച്ചു, ഞാനും അതിൻ്റെ ഒരു ഗുണഭോക്താവാണ്. കൂടെയുള്ള ആളുകളെ എല്ലാം ചേർത്ത് പിടിച്ച് വളർച്ചയിലേക്ക് നയിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ഇവിടെ ആരോ സൂചിപ്പിച്ചു ഒരു അസൂയൊന്നും ഇല്ലാത്ത ഒരാളാണ്. അക്ഷരാർത്ഥത്തിൽ അത് സാറിൻ്റെ കൂടെ റിസർച്ച് ചെയ്ത ആൾക്കാണ് മനസ്സിലായി. അക്ഷരാർത്ഥത്തിൽ വളരെ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. വളരെ സ്നേഹത്തോടു കൂടി താൻ വളരുന്നതോടൊപ്പം ഒരു അക്കാദമിക കൂട്ടായ്മ, സാർ ഇടയ്ക്കിടയ്ക്കെല്ലാം പറയും നമുക്ക് കേരളത്തിൽ നല്ല ഒരു അക്കാദമിക സമൂഹം വളർന്നു വരണം. അപ്പൊ അതിന്റെ ഭാഗമാകാനായിട്ടാണ് സാറ് നമ്മളെയൊക്കെ ക്ഷണിക്കുന്നത്. അപ്പൊ അത്രയും ഒരു നല്ല മനസ്സിനെ ഉടമയായിട്ടുള്ള സാറിന് ഇങ്ങനെ ഒരു അവാർഡ് ലഭിച്ചതിൽ ഞാൻ വളരെ സന്തോഷവാനാണ്. സാറിന് ഇനിയും ഇവിടെ പലരും ആശംസിച്ചതുപോലെ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. ഇനിയും ഇതുപോലെയുള്ള അവാർഡ് കിട്ടാനിടയാവട്ടെ. അതുപോലെ തന്നെ സാറിൻ്റെ പുസ്തകം പരിചയപ്പെടുത്തിയ കേരള യൂണിവേഴ്സിറ്റി മലയാളം പ്രൊഫസറായിട്ടുള്ള KK ശിവദാസ് സാറ്, അദ്ദേഹത്തിനും ഈ അടുത്ത നാളിലെ 2 അവാർഡ് ലഭിച്ചിരുന്നു. അപ്പോൾ ഇവർ അടുത്ത സുഹൃത്തുക്കളാണ്. അപ്പോൾ അവരുടെ ഒരു അവാർഡിൻ്റെ കാലം ആരംഭിച്ചു എന്ന് നമുക്ക് വിചാരിക്കാം. നമുക്ക് തുടർന്നു, കാരണം അത് സാറിന് നമ്മുടെ അനിയൻ സാറ് പറഞ്ഞതുപോലെ തന്നെ ആദ്യത്തെ അവാർഡ് അദ്ദേഹത്തിനും എനിക്ക് തോന്നുന്നു അതായിരിക്കും ആദ്യത്തെ അവാർഡ് എന്ന് തോന്നുന്നു. കവിതയ്ക്ക് നമ്മുടെ ശിവരാമൻ പിള്ള ലൈബ്രറിയനായിരുന്നു ശിവരാമൻ സാറിൻ്റെ പേരിലുള്ള ഒരു അവാർഡ് കൊടുത്തു. അന്ന് അവിടെയും പോയി പങ്കെടുക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ പ്രവാസം പ്രതിദാനം സർഗാത്മകത എന്ന പുസ്തകത്തിന് തിക്കുറിശി അവാർഡ് ലഭിച്ചു. അപ്പോൾ ഈ ഇത് ഇവർക്ക് 2 പേർക്കും ഇതുപോലെയുള്ള അവാർഡുകൾ ഇനി നിരന്തരം ലഭിക്കട്ടെ. ഇവർ നമ്മളുടെ ഈ കേരളത്തിലെ സാംസ്കാരിക വേഗതയിലേക്ക് മുൻനിരയിലേക്ക് വന്നിട്ട് മറ്റ് കാലുഷ്യങ്ങളൊന്നുമില്ലാത്ത നന്മ നിറഞ്ഞ ഒരു സാംസ്കാരിക കൂട്ടായ്മ നമ്മുടെ ഇടയിൽ വളർന്നു വരട്ടെ. അതിന് നേതൃത്വം കൊടുക്കാൻ അച്ഛനും ഇവർക്ക് 2 പേർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്മകളുടെ നന്ദി. ഇവിടെ ബഹുമാനപ്പെട്ട തോമസ് കരിയ സാറെ, ബഹുമാനപ്പെട്ട ശിവദാസ് സാർ, ബഹുമാനീയരായ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ആദ്യം തന്നെ ബഹുമാനപ്പെട്ട തോമസ് കരിയ സാറിന് ഹൃദയം നിറഞ്ഞ അനുമോദനങ്ങൾ അർപ്പിക്കുന്നു. ഇന്നിവിടെ എത്തിച്ചേരാൻ സാധിച്ചതിൽ ഏറെ സന്തോഷമുണ്ട്. എല്ലാവരെയും കാണാനും സാധിച്ചതിൽ ഏറെ സന്തോഷമുണ്ട്. മാത്യു സിച്ചനെ കോണിക്കോട് സംസാരിച്ച് പരിചയം, അതുപോലെ തന്നെ തോമസ് കരിയ സാറും സൗമ്യ ടീച്ചറും എല്ലാം
പറഞ്ഞുള്ളസനെ ഇന്ന് നേരിട്ട് കാണാനും പരിചയപ്പെടാനും സാധിച്ചു. ഏറെ സന്തോഷം. സാർ അച്ഛനെ വളരെ ഹൃദ്യമായി ഏറ്റവും സ്നേഹത്തോടെ ഇങ്ങോട്ട് സ്വീകരിച്ചു. ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട്. നമ്മൾ ഒരു മാസകാലമായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെയും അതുപോലെ തന്നെ പത്രമാധ്യമങ്ങളിലൂടെയും വാട്സപ്പ് ഗ്രൂപ്പിലൂടെയും ഒക്കെ ആഘോഷിച്ച ഒരു അവാർഡാണ് ഇന്നിവിടെ സമ്മാനിതമായിരിക്കുന്നത്. ഇപ്പോഴ് ഫേസ്ബുക്കിൽ നമ്മുടെ ശിവദാസ് സാറ് തോമസ് കരിയ സാറിനെ കുറിച്ച് എഴുതിയ ഒരു വാക്ക് ഞാനിവിടെ നിന്ന് സൂചിപ്പിക്കുകയാണ്. സാഹിത്യ സിദ്ധാന്തങ്ങളുടെ പെരുന്നച്ചൻ എന്നാണ് തോമസ് കരിയ സാറിനെ ശിവദാസ് സാറ് വിശേഷിപ്പിച്ചത്. ഏറ്റവും ഉചിതമായ ഒരു വിശേഷണമായിട്ട് എനിക്ക് തോന്നുകയാണ്. കാരണം ചിതമാഷിൻ്റെ ഒരു പിൻഗാമി എന്ന നിലയിൽ പാശ്ചാത്യ സാഹിത്യ സിദ്ധാന്തങ്ങളെ ഏറ്റവും ലളിതമായി നമുക്ക് പരിചയപ്പെടുത്തി തന്നുകൊണ്ടിരിക്കുന്ന ഒരു മഹത് വ്യക്തിത്വമാണ് നമ്മുടെ തോമസ് കരിയ സാറ്. ഇപ്പൊ സാറ് എത്ര ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്, അതിന്റെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഞെട്ടിപ്പോയേക്കും. നമ്മുടെ സാറ് പറഞ്ഞ പ്രബന്ധത്തിൽ 20 വർഷക്കാലമായി അദ്ദേഹം ലേഖനങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്നു, പങ്ക്തി കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകനാണ്. ഞാൻ തോമസ് സാറിന്റെ കീഴിലാണ് റിസേർച്ച് പൂർത്തിയാക്കിയത്. ഇപ്പൊ സാറിന്റെ വലിയൊരു പിന്തുണ ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഒരു 3 വർഷം കൊണ്ട് തീസിസ് സബ്മിറ്റ് ചെയ്യാൻ സാധിച്ചു. പിന്നെ അത് മാത്രമല്ല ജേണലുകളിലും അതുപോലെ തന്നെ ലേഖനങ്ങളും ഒക്കെ പ്രസിദ്ധീകരിക്കാൻ സാറിന്റെ വലിയൊരു പിന്തുണ എനിക്കുണ്ടായിരുന്നു. സാർ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും, തെറ്റുകൾ ചൂണ്ടിക്കാണിക്കും. വളരെ സരസമായി നല്ല പോസിറ്റീവായിട്ട് സാറ് വലിയൊരു പിന്തുണ നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്കും ഈ ഒരു ലെവലിലേക്ക് എത്താൻ കഴിഞ്ഞത് എന്ന് ഞാൻ സന്തോഷത്തോടെ സ്മരിക്കട്ടെ. സാറ് നല്ലൊരു അക്കാദമിഷ്യനാണ്, നല്ലൊരു നിരൂപകനാണ്, ഇപ്പോൾ നല്ലൊരു അധ്യാപകനാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകളിൽ സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി പഠിക്കുന്ന കുട്ടികളും രഹസ്യമായിട്ട് കയറിയിരിക്കാറുണ്ട്. അത്രയും നല്ല സരസമായിട്ട് ക്ലാസ് എടുക്കുന്ന നല്ലൊരു അധ്യാപകനാണ് അദ്ദേഹം. മലയാളം കുട്ടികൾ മാത്രമല്ല മറ്റ് കുട്ടികളും സാറിൻ്റെ അവർ ഏതാണെന്ന് അന്വേഷിച്ചുവെന്ന് രഹസ്യമായിട്ട് കയറി ഇരിക്കാറുണ്ട് എന്ന് ഞാൻ സന്തോഷത്തോടെ പറയട്ടെ. അതുമാത്രമല്ല നല്ലൊരു മനുഷ്യനും കൂടിയാണ്. ശ്രീകല ടീച്ചർ പറഞ്ഞ പോലെ അസൂയയും ഒന്നുമില്ല, അതെ എല്ലാവരുടെയും ഉന്നമനത്തിനായിട്ട് പ്രവർത്തിക്കുന്ന, സ്നേഹത്തോടെ ചേർത്ത് നിർത്തുന്ന നല്ലൊരു മനുഷ്യനാണ്. ഞാൻ എല്ലാ ദിവസവും തന്നെ സാറിൻ്റെ വൈകുന്നേരം വിളിക്കാറുണ്ട്. ആ സമയത്ത് ഞാനിപ്പോൾ ലേഖനം എഴുതി കഴിഞ്ഞതേ ഉള്ളൂ എന്ന് സാറ് പറയും. സാറ് നിരന്തരം എഴുത്തിലേർപ്പെടുന്നു, ഒപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നു. കുടിശ്ശിനാടിൻ്റെ ലൈബ്രറിയിൽ എല്ലാ ദിവസവും പോകും. നമ്മുടെ കോളേജിലെ ലൈബ്രറി 3 നിലയിലെ വലിയ ലൈബ്രറിയാണ്. അവിടുന്ന് എല്ലാ ദിവസവും തന്നെ പുസ്തകങ്ങൾ സാറ് എടുത്തുകൊണ്ട് പോകും. അപ്പം നിരന്തരം പഠിച്ച് ഒരുങ്ങി അധ്വാനിച്ച് ലേഖനങ്ങൾ എഴുതുന്ന നല്ലൊരു പണ്ഡിതനാണ് സാറ്. ഇപ്പം സാറിനോടൊപ്പം എനിക്ക് വർക്ക് ചെയ്യാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷം. അത് എൻ്റെ ദൈവാനുഗ്രഹമാണെന്ന് ഞാൻ കരുതുകയാണ്. ഇപ്പം സാറ് എത്ര ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന് എണ്ണം എടുക്കാനായിട്ട് സാധിക്കത്തില്ല. അത്രയും അധികം ലേഖനങ്ങൾ സാറ് എഴുതിയിട്ടുണ്ട്. അപ്പം ഈയിടയ്ക്ക് ഞാനിങ്ങനെ തമാശ രൂപമാണ് ഇങ്ങനെ പറഞ്ഞു, സാറ് ഒരു ഓട്ടോമാറ്റിക് കാർ എടുത്തു, അപ്പം ഇനി ഡ്രൈവ് ചെയ്യുമ്പം ഗിയർ മാറേണ്ട ആവശ്യമില്ല, അപ്പം ഒരു കൈ സ്റ്റിയറിംഗ് തിരിക്കാനും സാറിന് വേണമെങ്കിൽ ഒരു കൈ കൊണ്ട് ഇനി ലേഖനം കൂടെ എഴുതാമല്ലോ എന്ന് ഞാനിങ്ങനെ തമാശയായിട്ട് സാറിനോട് പറഞ്ഞു. എന്താണെങ്കിലും എനിക്കറിയത്തില്ല, അതിനുശേഷം 2 ആഴ്ചയ്ക്ക് ശേഷം സാറ് വരുന്ന ലേഖനങ്ങളുടെ എല്ലാം പോസ്റ്റുകൾ ഫേസ്ബുക്കിൽ ഇടാറുണ്ട്. എന്താണെങ്കിലും ഞാൻ ഈ പറഞ്ഞതിന് ശേഷം സാറിന് കാര്യമായിട്ട് എടുക്കും തോന്നുന്നു. 2 ലേഖനങ്ങളുടെ സാറിന് 4 ലേഖനങ്ങളൊക്കെയാണ് പിന്നീട് പ്രസിദ്ധീകരിച്ചു വരുന്നത്. ഈ ഡ്രൈവിൻ്റെ അടുക്കും സാറ് ലേഖനങ്ങൾ എഴുതുന്നുണ്ടോ എന്ന് ഞാൻ ഇങ്ങനെ സംശയിക്കുകയാണ്. അപ്പം അത്രയും എന്താണ് നല്ല ആധികാരികമായിട്ടുള്ള ഗൗരവമുള്ള നല്ല ലേഖനങ്ങൾ സാറ് പ്രസിദ്ധീകരിക്കുന്നു. അപ്പം സാറിനോടൊപ്പം ആയിരിക്കുന്നതിൽ ഏറെ സന്തോഷം. സാറിന് ഈ പുരസ്കാരം ലഭിച്ചതിൽ ഏറെ സന്തോഷം. ഇതിനെ തെരഞ്ഞെടുത്ത മാധ്യമസച്ചനെ ഏറ്റവും സ്നേഹത്തോടെ ഓർക്കുന്നു, നന്ദിയോടെ ഓർക്കുന്നു. ഇനിയും പുരസ്കാരങ്ങൾ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ശിവദാസ് സാറിന് പുരസ്കാരത്തിന് നിറവിലാണ്. സാറിന് ഇപ്പം 2 അവാർഡുകൾ ലഭിച്ചു കഴിഞ്ഞു, ഒത്തിരി സന്തോഷമുണ്ട്. 2 പേർക്കും ഇനിയും ധാരാളം അവാർഡുകൾ ലഭിക്കട്ടെ, ഒത്തിരി നന്മകളുണ്ടാകട്ടെ എന്ന് സ്നേഹത്തോടെ ആശംസിച്ചുകൊണ്ട് എല്ലാവരെയും കാണാൻ സാധിച്ചതിലുള്ള സന്തോഷം പങ്കുവച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇവിടെ വന്ന എല്ലാവരോടും ഒറ്റ വാക്കിൽ നന്ദി പറയുന്നു.